قد أفلح من زكاها وقد خاب من دساها. നമസ്കാരത്തിലൂടെയും ആത്മ ചൈതന്യത്തിലൂടെയും തന്റെ ശരീരത്തെ ആത്മാവിനെ സുദൃഢമാക്കിയവൻ, സകലമാന മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധീകരിച്ചവൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. വഖദ് ഖാബ മൻ ദസ്സാഹ, ആ ആത്മാവിനെ നശിപ്പിച്ചവൻ തൊലഞ്ഞുപോയി, അവൻ അപകടത്തിലായി, അവൻ തീരാ നഷ്ടക്കാരനായി. ഖുർആൻ. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഅ്മിനീങ്ങളുടെ വിശേഷണത്തിലൂടെ നമസ്കാരം നിലനിർത്തുന്നവരെ കുറിച്ചും അതിലൂടെ അവർക്കുണ്ടാകുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചും പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞത് മാത്രം ഞാൻ വ്യക്തമാക്കുകയാണ്. കൂടുതൽ വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല, കൂടുതൽ അതുമായി ബന്ധപ്പെട്ടു പോകാൻ. ഇത് വിശ്വാസികളുടെ നമസ്കാരമാണ്. കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുനാഫിഖീങ്ങളുടെ നമസ്കാരത്തെ പരിചയപ്പെടുത്തുകയാണ്. അവരെ നമസ്കരിക്കുന്നുണ്ട്. എത്രയോ പേര് നമസ്കരിക്കാൻ വരും നമ്മുടെ പള്ളിയിൽ. നമ്മൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ഞാൻ ഈ ഗണത്തിൽപ്പെട്ടവനാണോ, വിശ്വാസികളായ മുഅ്മിനീങ്ങളായവരുടെ നമസ്കാരത്തിൽപ്പെട്ടവരാണോ, അതല്ല മുനാഫിഖീങ്ങളായവരുടെ നമസ്കാരത്തിൽപ്പെട്ടവരാണോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശ്വാസികളായവരുടെ നമസ്കാരത്തെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് കൃത്യമായി ഇമാമും ജമാഅത്തോടും കൂടി പള്ളിയിലോ നമസ്കരിക്കുക, അതാണ് അല്ലാഹുവിടെ ഉപയോഗിക്കുന്ന വാക്ക്. അതല്ലാതെ നമസ്കാരം വീട്ടിൽ നമസ്കരിക്കുകയും നിബിധങ്ങൾ പറഞ്ഞത് സ്വീകരിക്കാതെ പള്ളിയെ തഴഞ്ഞുകൊണ്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി താൻ ഇഷ്ടപ്പെടുന്ന ഇച്ഛിക്കുന്ന സ്ഥലത്ത് തന്റെ ഇഷ്ടമുള്ള സമയത്ത് നമസ്കരിക്കുകയും ചെയ്യുന്നവൻ, അവൻ യഥാർത്ഥ വിശ്വാസിയാണെന്ന് പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ ഹദീസിന്റെ കിതാബുകളിൽ, താരീഖുകളുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ്? അവർ നമസ്കാരത്തിന് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുന്നത്, ഒരു ജമാഅത്തിന് വേണ്ടിയിട്ട് അവരുടെ ശരീരം തളർന്നു പോയിട്ട് പോലും ജമാഅത്ത് നമസ്കാരം മുടക്കാതെ പള്ളിയിൽ വരുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്നവരുടെ ചരിത്രങ്ങൾ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. റബീഉ ഇബ്നു ഹൈസം റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ ഒരു ഭാഗം തളർന്നുപോയി, ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നുപോയി, നടക്കാൻ കഴിയാത്ത ഒരവസ്ഥ, നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഒരു ദിവസം അദ്ദേഹം പള്ളിയിലേക്ക് പോകുന്നതിന് വേണ്ടി രണ്ട് സുഹൃത്തുക്കളെ തേടിപ്പിടിക്കുകയാണ്. രണ്ട് സഹോദരങ്ങളെ തേടിപ്പിടിച്ചുകൊണ്ട് ആ രണ്ട് സഹോദരങ്ങളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നേരെ പള്ളിയിലേക്ക്, ഖറജ ഇലാ സ്വലാത്തിൽ ജമാഅത്ത് നമസ്കാരത്തിനാണ് അദ്ദേഹം പുറപ്പെടുന്നു. ഫഖാല അന്നാസു, ജനങ്ങൾ പറഞ്ഞു, യാബാ മുഹമ്മദേ, അബൂ മുഹമ്മദേ, ഖദ് റഖസ അല്ലാഹു ലക അൻ തുസല്ലിയ ഫീ ബൈതിക, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് നിന്റെ വീട്ടിൽ നമസ്കരിക്കാൻ അനുവാദം നൽകിയിരിക്കുകയാണ്. വഅൻത മഅദൂർ, നീ രോഗിയാണ്, നിനക്കതുകൊണ്ട് പള്ളിയിൽ വരേണ്ട ആവശ്യമില്ല, നീ വീട്ടിൽ തന്നെ നമസ്കരിച്ചുകൊള്ളൂ എന്ന് പള്ളിയിലെ ജനങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ ഫഖാല, അദ്ദേഹം പറയുകയാണ്, അൻതും തഖൂലൂന കമാ തഖൂലൂൻ, നിങ്ങൾക്ക് പറയാവുന്നതൊക്കെ പറയാം, നിങ്ങൾക്ക് പറയുന്നത് പോലെ പറയാം, അത് നിങ്ങളുടെ ശൈലിയാണ്, നിങ്ങൾ പറയുന്നത് പോലെ പുലമ്പിക്കൊണ്ടേയിരിക്കും. പക്ഷേ ബാങ്കിന്റെ പരിശുദ്ധമായ വിളി കേൾക്കുമ്പോ ഏതൊരു സഹോദരനാണ് ആ വിളി കേട്ടതിന് ശേഷം വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയുക? എല്ലാ സമയവും മുഅദ്ദിൻ വിളിച്ചു പറയുകയാണ്, ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ, നമസ്കാരത്തിലേക്ക് വരുവിൻ, വിജയത്തിലേക്ക് വരുവിൻ എന്ന് മുഅദ്ദിൻ വിളിക്കുമ്പോ, ആരൊരാൾക്ക് ആ മുഅദ്ദിന്റെ ബാങ്കിന് മറുപടി നൽകാൻ കഴിയുമെങ്കിൽ അവൻ പള്ളിയിലേക്ക് വരട്ടെ, വലൗ സഹഫാ ഔ ഹിബ്വാ, അവൻ മുട്ടുകാലിൽ ഇഴഞ്ഞുകൊണ്ടെങ്കിലും, അവൻ കഷ്ടപ്പെട്ടെങ്കിലും അവൻ പള്ളികളിലേക്ക് വന്നുകൊള്ളട്ടെ. ബഹുമാനപ്പെട്ട റബീഉ ഇബ്നു ഹൈസം റളിയല്ലാഹു തആല അൻഹു, നിങ്ങൾക്ക് പറയാം ഞാൻ സുഖമില്ലാത്തവനാണ്, വീട്ടിൽ നമസ്കരിക്കാൻ നിങ്ങൾക്ക് അനുവാദമുണ്ടല്ലോ, നിങ്ങൾ എന്തിനാ പള്ളിയിൽ വരുന്നത്? പക്ഷേ മുഅ്മിനായ എന്നെ അപേക്ഷിച്ചിടത്തോളം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോൾ എനിക്ക് അടങ്ങിയിരിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല, അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ പള്ളിയിലേക്ക് വരുന്നു. ഒരു ദിവസം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു, ഖറജ ഉമർ ഇലാ ഹായിത്തിൻ ലഹു, അദ്ദേഹത്തിന് മദീനയിൽ ഒരു തോട്ടമുണ്ടായിരുന്നു, ആ തോട്ടത്തിലേക്ക് പോകുന്നതിന് വേണ്ടി അദ്ദേഹം പുറപ്പെട്ടു.
അങ്ങനെ തോട്ടത്തിൽ കുറെ ജോലിയിൽ അകപ്പെട്ടു പോയി. അസറിന്റെ നമസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി. നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വന്നപ്പോ അദ്ദേഹം കണ്ടുപോയി, വന്നാസു ഖദ് സല്ലോ, ജനങ്ങളെല്ലാം നമസ്കാരം കഴിഞ്ഞു മടങ്ങിപ്പോകുന്ന അവസ്ഥ കണ്ടപ്പോ ഫഖാല ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആരും മരിച്ചിട്ടില്ല, പക്ഷെ അവർക്ക് നമസ്കാരം ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോ മരണം സംഭവിച്ചതുപോലെ. ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എനിക്കെന്റെ ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടത് എന്റെ തോട്ടത്തിൽ പോയതിന്റെ പേരിലാണ്. അതുകൊണ്ട് ഉഷ്ഹിദുക്കും, നിങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാനിതാ ഈ തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടി ഞാൻ സദഖ ചെയ്യുകയാണ്, മിസ്കീങ്ങൾക്ക് വേണ്ടി ഞാനിതാ ഹദിയ ചെയ്യുകയാണ്. എന്താണ് കഫാറത്തുൻ? പ്രായച്ചിത്തം എന്ന നിലയിൽ ഈ ഉമറിന്റെ പ്രായച്ചിത്തം, ഒരു വഖത്ത് നമസ്കാരത്തും ഖളായില്ല, ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടത് ഈ തോട്ടത്തിൽ പോയതിന്റെ പേരിലാണെങ്കിൽ, ആ തോട്ടമാണ് എന്റെ ജമാഅത്ത് കളഞ്ഞതെങ്കിൽ ആ ജമാഅത്ത് നഷ്ടപ്പെടാൻ കാരണമായ തോട്ടത്തെ ഞാൻ മിസ്കീങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതാ ഓഹരി ചെയ്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനമുള്ള സഹോദരങ്ങളെ ചിന്തിക്കുക, മുഅ്മിനീങ്ങളാണ് നമ്മളെല്ലാവരും. ജമാഅത്ത് നമസ്കാരം കളഞ്ഞിട്ട് കച്ചവടം ചെയ്യുന്നവർ വിശ്വാസികളാണ്, ഭയങ്കരമായ വിശ്വാസികളാണ്. ബിസ്മി പറഞ്ഞാൽ ഷട്ടർ തുറക്കുള്ളൂ, ബിസ്മി പറഞ്ഞാൽ മേശയിലെടുത്ത് മേശ വലിച്ചിടുകയുള്ളൂ, ബിസ്മി പറഞ്ഞാൽ ആരെങ്കിലും ആദ്യം കൈനീട്ടമെന്നും പറഞ്ഞ് ബിസ്മി പറഞ്ഞ കൊണ്ട് ഇതൊക്കെ സംഭവം ശരിയാണ്. നമസ്കാരം ജമാഅത്തിന്റെ സമയം പാഴാക്കിക്കൊണ്ട് കച്ചവടം ചെയ്യുന്നവർ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു തോട്ടത്തിലേക്ക് പോയി, അസറിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി, ആ തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യാൻ തയ്യാറായി. അങ്ങനെ നമ്മൾ സദഖ ചെയ്യാൻ തയ്യാറായ കിടപ്പാടം പോലും നമുക്ക് കാണുകയില്ല. ജമാഅത്ത് നമസ്കാരം ഉപേക്ഷിക്കുന്ന നമ്മുടെ അവസ്ഥ ബഹുമാനമുള്ള സഹോദരങ്ങളെ ആലോചിച്ച് നോക്കിൻ. അതാണ് പരിശുദ്ധ ഹദീസിൽ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ ആളുകളെ, നരകത്തിന്റെ അവകാശികളെ ഹദീസുകളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. നരകത്തിന്റെ അവകാശികളായ മുസ്ലിമീങ്ങളെ, നമസ്കാരക്കാരാണവർ, പക്ഷേ ആ നമസ്കാരം മാറ്റി നിർത്തുന്നു എന്തിനു വേണ്ടിയിട്ട്? എന്തിന്റെ പേരിൽ അവർ മാറ്റി നിർത്തുന്നു? അതിന്റെ പേരിൽ അവർ അനുഭവിക്കാൻ പോകുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരൊരാളി അഞ്ചു നേരത്തെ നമസ്കാരത്തെ ഇമാമം ജമാഅത്തോടു കൂടി നിലനിർത്തുന്നുവോ, കാനത്ത് ലഹു നൂറം വ ബുർഹാനം വ നജാതൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർക്ക് അത് ആധാരമായിരിക്കും, അവർക്കത് തെളിവായിരിക്കും, അവർക്കത് അനുകൂല സാക്ഷ്യമായിരിക്കും. വമല്ലം തക്കുല്ലഹു വമല്ലം യുഹാഫിള അലൈഹാ, ആരൊരാളാ നമസ്കാരത്തെ കൃത്യനിഷ്ഠയോടുകൂടി ഇമാമും ജമാഅത്തോടുകൂടി നമസ്കരിക്കാൻ തയ്യാറില്ലയോ, ലം തക്കുല്ലഹു നൂർ, നാളെ അവനത് അനുകൂലമായി സാക്ഷ്യം വഹിക്കുകയില്ല, അവനത് പ്രകാശമാവുകയില്ല. വലാ നജാത വലാ ബുർഹാനൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന് പ്രകാശമോ അവന് അനുകൂലമായ വിധിയോ അവന് തെളിവോ ആവുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ, ശേഷം ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വകാന മഅ ഖാറൂന വഹാമാന വഫിർഔന വഉബൈ ഇബ്നു ഖലഫ് ലഅനത്തുല്ലാഹി അലൈഹിം അജ്മഈൻ. നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കാൻ വരാതെ സ്വന്തം ആവശ്യത്തിന്റെ പേരിൽ നമസ്കാരത്തെ ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കല്ല, ജമാഅത്ത് നമസ്കാരത്തെ പാഴാക്കുന്നവർ ഈ നാല് കൂട്ടരുടെ കൂട്ടത്തിലായിരിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നാല് കൂട്ടരുടെ കൂട്ടത്തിലായിരിക്കും. ആരുടെ കൂട്ടം? ഫിറഔൻ, ഹാമാൻ, ഖാറൂൻ, ഉബൈ ഇബ്നു ഖലഫ്, ഈ നാല് കൂട്ടരുടെ കൂട്ടത്തിൽ. നമസ്കാരം പാഴാക്കിയവരല്ല, ജമാഅത്ത് പാഴാക്കിയവർ. നമസ്കാരം പാഴാക്കിയവന്റെ കാര്യം നമ്മൾ ഇസ്ലാമിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അല്ലഹദുല്ലദി ബൈനനാ വബൈനഹും അസ്സലാ, മുസ്ലിമീങ്ങളെ, മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും ഇടയിൽ നമ്മുടെ കരാർ എന്തെന്നറിയുമോ? നമസ്കാരമാണ്, നമസ്കാരമാണ് കരാർ. വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള ഇടയിലുള്ള കരാർ എന്താണ്? അല്ലാഹുവിങ്കൽ ഏറ്റെടുത്ത കരാർ നമസ്കാരമാണ്. الذين يوفون بعهد الله ولا ينقضون الميثاق,
والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب والذين صبروا ابتغاء وجه ربهم وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية ويدرؤون بالحسنة السيئة أولئك لهم عقبى الدار ആലമുൽ അർവാഹിൽ വെച്ച് അള്ളാഹുവിനോട് എടുത്ത കരാർ, ആ കരാർ പാലിക്കുന്നവരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയാണ്, അൽഅഹദുല്ലദീ ബൈനനാ വബൈനഹുമസ് സലാ. വിശ്വാസികളെ, മുസ്ലിമീങ്ങളെ, മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമസ്കാരമാണ്. ഫമൻ തറഖഹാ ഫഖദ് കഫറ, ആരൊരാൾ ആ നമസ്കാരത്തെ ഒഴിവാക്കിയോ അവൻ നിഷേധിയാണ്. ഫലാ ദീന ലഹു, അവന് ദീനില്ല. വസ്സലാത്തു ഇമാദുദ്ദീൻ, നമസ്കാരം എന്ന് പറയുന്നത് ദീനിന്റെ തൂണാണത്, അതിന്റെ അടിസ്ഥാനമാണത്. ഫമൻ തറഖഹാ ഫഖദ് കഫറ, ആരൊരാൾ അതിനെ ഉപേക്ഷിക്കുന്നുവോ അവൻ നിഷേധിയാണ്, അവൻ നിഷേധിയാണ്. അതുകൊണ്ട് അല്ലാഹുവും വിശ്വാസികളായ നമ്മളും തമ്മിലുള്ള കരാറാണ് അല്ലാഹുദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ, നമസ്കാരം എന്ന് പറയുന്നത് നമ്മൾ തമ്മിലുള്ള കരാറാണ്. ആ കരാറിനെ പാലിക്കുന്നവരായിരിക്കണം വിശ്വാസികൾ. അങ്ങനെ നമസ്കാരം എന്ന് പറയുന്ന ആ ഒരു ഉത്തരവാദിത്വത്തെ, ആ ഒരു കരാറിനെ പാലിക്കുന്നവർ, ഉലായിക ലഹും ഉഖബദ്ദാർ, സ്വർഗത്തിലെ വീട്ടിലായിരിക്കും അവർ. പരിശുദ്ധ ഖുർആൻ. അപ്പോ ബഹുമാനപ്പെട്ട നബിയിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ നമസ്കാരം, ജമാഅത്ത് നമസ്കാരം മുടക്കുന്നത് നാല് കാര്യങ്ങളിലായിരിക്കും. നിങ്ങൾ ഈ നാല് കാര്യങ്ങളിൽ ആരെങ്കിലും ജമാഅത്ത് നമസ്കാരം മുടക്കിയാൽ നാല് കൂട്ടരുടെ പട്ടികയിലായിരിക്കും. ഖാറൂൻ, ഫിറാഉൻ, ഹാമാൻ, ഉബൈ ഇബ്നു ഖലഫ്. ഉമർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലെ കാണാം, അമാലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിഅഹദിൻ ഇല്ലാ ലിമൻ സലാ, നമസ്കാരമില്ലാത്ത വ്യക്തിക്ക് ഇസ്ലാമിൽ യാതൊരു അവകാശവുമില്ല, അവൻ മുസ്ലിമാണെന്ന് വാദിച്ചിട്ട് അർത്ഥമില്ല, അവൻ ഇസ്ലാമുമായി പുലബന്ധം പോലും ഇല്ലാത്തവരാണ്. വമല്ലം യുഹാഫിള അലൈഹാ, ആരൊരാളെ നമസ്കാരം കൃത്യമായി ഇമാമം ജമാഅത്തിലും പങ്കെടുക്കുന്നില്ലയോ, ഹുശിറ മാ ഖാറൂന വഹാമാന വഫിറഔന വഉബൈ ഇബ്നു ഖലഫ്, നാളെ ആഖിറത്തിൽ റബ്ബിന്റെ പരമോന്നത കോടതിയിൽ ഉയർത്തിക്കൊണ്ട് വരുമ്പോ ആരുടെ കൂട്ടത്തിലായിരിക്കും ഇവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നറിയുമോ? ഹുശിറ മാ ഖാറൂൻ, ഖാറൂനിന്റെ കൂട്ടത്തിലായിരിക്കും, ഫറോവയുടെ കൂട്ടത്തിലായിരിക്കും, ഉബൈ ഇബ്നു ഖലഫിന്റെ കൂട്ടത്തിലായിരിക്കും, ഹാമാന്റെ കൂട്ടത്തിലായിരിക്കും. എങ്ങനെ? വഇനിസ്തഗലാനി സ്വലാ, ആരെയെങ്കിലും നമസ്കാരം ജോലിയോ നമസ്കാരത്തിൽ നിന്ന്, ബിമാലിഹി, സാമ്പത്തികമായ പ്രശ്നത്തിന്റെ പേരിൽ ആരെയെങ്കിലും ജോലിയാക്കിയാൽ, ഹുശിറമാ ഖാറൂൻ, ഖാറൂനോടൊപ്പമായിരിക്കും ഇവനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. കാരണം എന്താണ്? ഖാറൂൻ സമ്പന്നനായിരുന്നു, ഖാറൂൻ സമ്പന്നനായിരുന്നു, സമ്പന്നതയുടെ മടിത്തട്ടിൽ അഹങ്കരിച്ചവനാണ് അവൻ. ആദ്യം ഇസ്ലാമിനെ അംഗീകരിച്ചവനും മൂസാ നബി പ്രവാചകനാണെന്ന് വിശ്വസിച്ചവനും അള്ളാഹുവിനെ വഴിപ്പെട്ടവനുമായിരുന്നു. പക്ഷേ സമ്പത്ത് കുന്നുകൂടിയപ്പോൾ അള്ളാഹുവിനെ മതിമറന്നുപോയി, അങ്ങനെ പിഴച്ചുപോയി, ശപിക്കപ്പെട്ടവനായി ഈ ലോകത്ത് നിന്ന് നിന്ദ്യത ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ലോകത്തിലേക്ക് ഒന്നുമില്ലാത്തവനായി അധപ്പതിച്ചു പോയെങ്കിൽ പരിശുദ്ധ ഖുർആൻ അവനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്, അവൻ ശപിക്കപ്പെട്ടവനാണ്. ഈ ശാപം പേറിയവന്റെ കൂട്ടത്തിലായിരിക്കും സാമ്പത്തിക ക്രയവിക്രയത്തിന്റെ പേരിൽ നമസ്കാരത്തിന്റെ ജമാഅത്ത് ഒഴിവാക്കിയ മുസ്ലിം സഹോദര. നമസ്കാരം ഒഴിവാക്കിയവനെ കുറിച്ചല്ല, നമസ്കാരം, ജമാഅത്ത് നമസ്കാരം സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിലാണ് ജമാഅത്ത് ഒഴിവാക്കിയതെങ്കിൽ, ഖാറൂനോടൊപ്പമായിരിക്കും ഇവനെ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അധികം
അധികാരത്തിന്റെ പേരും പറഞ്ഞ് ജമാഅത്ത് നമസ്കാരത്തെ ഒഴിവാക്കുന്ന, ജമാഅത്തിന്റെ ഉത്തരവാദിത്വത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന സമുദായമേ ഭാരവാഹികളെ, രാഷ്ട്രീയത്തിന്റെയോ അധികാരത്തിന്റെയോ പേര് പറഞ്ഞ് ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കിയാൽ അധികാരത്തിന്റെ ഉത്തുംഗ സോപാനത്തിൽ വിരാജിച്ചിരുന്ന ശവിക്കപ്പെട്ട ഹാമാനിന്റെ കൂട്ടത്തിലായിരിക്കും ഇവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ാക്കട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഓരോ ജമാഅത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുമ്പോൾ രാഷ്ട്രീയക്കാരായിരിക്കും, രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചോളിൻ. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ ജമാഅത്ത് നമസ്കാരം പോകട്ടെ. ആ വഖത്ത് തന്നെ കള ആക്കുന്ന എത്രയോ സമുദായ നേതാക്കൾ നമ്മുടെ മുന്നിലുണ്ട്. ജമാഅത്ത് നമസ്കാരം പോകട്ടെ, രാഷ്ട്രീയമൊക്കെ കുറച്ച് സമയത്തേക്ക്, അല്ലെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം നീ ചത്തു കഴിഞ്ഞാൽ അതോടുകൂടി നിന്റെ രാഷ്ട്രീയം തീർന്നു. രാഷ്ട്രീയക്കാരെ നിനക്ക് സമ്മാനിക്കുന്നത് ഏറ്റവും വലിയ ഒരു റീത്തായിരിക്കും, നിന്റെ വയറിന്റെ വലിപ്പം പോലെ ഒരു റീത്ത് കൊണ്ട് സമർപ്പിച്ചു തരും. പക്ഷേ ആ കബറിനടിയിൽ കിടന്ന് അനുഭവിക്കാൻ പോണ എന്താണെന്ന് നീ മാത്രമേ അറിയുന്നുള്ളൂ, ഒരു രാഷ്ട്രീയക്കാരൻ അത് കാണുന്നില്ല. ഇതുകൊണ്ട് അള്ളാഹു റസൂൽ നമുക്ക് വ്യക്തമായി അടിവരയിട്ട് പഠിപ്പിച്ചിരിക്കുകയാണ്, ആരെങ്കിലും രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ്, അധികാരത്തിന്റെ പേരും പറഞ്ഞ് ജമാഅത്ത് നമസ്കാരം പാഴാക്കിയാൽ അധികാരം കൊണ്ട് അമ്മാനമാടിയ ഹാറു ഹാമാന്റെ കൂട്ടത്തിലായിരിക്കും നാളെ ഇവനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ഫറോവയുടെ മന്ത്രിയായിരുന്നു, ഫറോവയുടെ മന്ത്രിയായിരുന്ന ഹാമാന്റെ കൂട്ടത്തിലായിരിക്കും ഇവനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, നമ്മുടെ നേതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അമീൻ പറയുന്നില്ല, വിഷമമുണ്ടാവും. രാഷ്ട്രീയക്കാരാ ചത്തുപോയാൽ രാഷ്ട്രീയക്കാരന്റെ മയ്യത്ത് കൊണ്ടുവരുമ്പോൾ കാവലിരിക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ ജമാഅത്തിന്റെ പ്രസിഡന്റുമാരായിരിക്കും, നമ്മുടെ നാട്ടിന്റെ ജമാഅത്തിന്റെ സെക്രട്ടറിമാരായിരിക്കും, ഉത്തരവാദിത്തപ്പെട്ടവരായിരിക്കും. രാഷ്ട്രീയക്കാരൻ ചത്തുപോകുമ്പോൾ അവന്റെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ പ്രതീക്ഷിച്ച് നേരത്തെ പോയി ഇത്തിക്കാഫിന്റെ നിയത്തും പറഞ്ഞിരിക്കും. കാരണം എന്താ, പത്രത്തിൽ ഫ്രണ്ട് പേജിൽ പേര് വരണ്ടായോ? പക്ഷെ അതിന്റെ പേരിൽ എത്ര പൊക്കം നമസ്കാരം പാഴാകുന്നു. 5 മണിക്ക് വരുമെന്ന് പറഞ്ഞ മയ്യത്ത് വരുന്നത് രാത്രി 10 മണിക്കാണ്, 3 മണിക്കേ പോയിരിക്കും. അസർ നമസ്കാരം പോയി, മകരു നമസ്കാരം പോയി, ഇഷാ നമസ്കാരം, മയ്യത്തൊക്കെ അടക്കിയിട്ട് വാത്തിയൊക്കെ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇനിയിപ്പോ ഇഷായോട് സ്കെച്ചിൽ കിടക്കാൻ പോവല്ലേ. ഈ 3 വക്ക നമസ്കാരം കള്ളാതായിപ്പോയി, അതിന് വേറെ ഇടി, അത് പ്രത്യേകമാണ്, ശിക്ഷ വേറെയാണ്. ഈ ജമാഅത്ത് നമസ്കാരം മുടക്കിക്കൊണ്ട് ഈ അധികാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഇവരെ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ഹാമാന്റെ കൂട്ടത്തിലായിരിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു മനസ്സിലാക്കാൻ നമ്മുടെ നേതാക്കന്മാർക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ. ദുനിയാവിൽ ഒരു ചെറിയ ഒരു പദവി ലഭിച്ചത് കൊണ്ട് ഒന്നും കിട്ടിയില്ല സഹോദര, നമ്മൾ ഒന്നുമല്ല സഹോദര. ഒരു കതറിന്റെ ഡ്രസ് ഇട്ടത് കൊണ്ട്, വസ്ത്രമിട്ടത് കൊണ്ട്, ഉടയാത്ത പശ തേച്ച് മിനിക്ക ഒരു ഡ്രസ് ഇട്ടത് കൊണ്ട് നമ്മൾ ഒന്നുമല്ല ഈ ദുനിയാവില്. മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീടാണ് നീ മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കാണുമ്പോ പൊട്ടിക്കരയുമായിരുന്നു, ഖബർ കാണുമ്പോൾ പൊട്ടി പൊട്ടിക്കരയുമായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് സഹാബത്ത് ചോദിച്ചു, ഉസ്മാൻ റളിയല്ലാഹുവിനോട് സഹാബത്ത് ചോദിച്ചു, അല്ല നബിയിന റസൂലുള്ളാഹി തങ്ങളുടെ സവിധത്തിൽ ഇരിക്കുമ്പോ എത്രയോ പ്രാവശ്യം നരകത്തെ കുറിച്ച് നബി തങ്ങൾ പറയാറുണ്ട്, സ്വർഗത്തെ കുറിച്ച് പറയാറുണ്ട്, ആ സമയത്തൊന്നും നിങ്ങൾ കരയാറില്ലല്ലോ, നിങ്ങൾ ഖബറിനെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങൾ കരയുന്നുവല്ലോ എന്ന് ഉസ്മാൻ റളിയല്ലാഹു തആലയോട് സഹാബത്ത് ചോദിച്ചപ്പോ, സഹോദര സ്വർഗവും നരകവും അവിടെ ഇരിക്കട്ടെ, ദുബായിലേക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറാൻ പോകുമ്പോൾ ആദ്യം ഫ്ലൈറ്റ് ഉണ്ടെങ്കിലേ ദുബായ് കാണാൻ പറ്റുള്ളൂ, ഫ്ലൈറ്റ് ഇല്ലാതെ ഒന്നും ദുബായ് കാണാൻ പറ്റൂല. ഖബർ എന്ന് പറയുന്ന വീട് ആദ്യമായി ആ ഖബർ എന്ന വീട്ടിലേക്ക് കയറി അവന് ഖൈർ ഉണ്ടെങ്കിൽ മാത്രമേ സ്വർഗം, അതല്ല എങ്കിൽ അവന് നരകമാണ്. അതുകൊണ്ട് ആ ഖബറിനെയാണ് ആദ്യം നമ്മൾ ഭയപ്പെടേണ്ടത്, പിന്നെയാണ് നരകം, പിന്നെയാണ് സ്വർഗം. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എല്ലാ സന്ദർഭവും ഖബർ കാണുമ്പോൾ പൊട്ടിക്കരയുമായിരുന്നു. ഇന്ന് ഖബറിന്റെ മുന്നിൽ കൂടെ ചവിട്ടിട്ട് പള്ളി കയറുന്നു, ഞാനടക്കം കരയുന്നുണ്ടോ? അതിനടി കിടക്കുന്ന അവസ്ഥ എന്താണ് നമ്മൾ അറിയുന്നുണ്ടോ? ഖബറിനെ പൂജിച്ചുകൊണ്ട് അടക്കല്ലേ നമ്മള്, അതിനകത്തുള്ള സംഭവം എന്താണെന്ന് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ അവസ്ഥ ഇതായിരുന്നു, പൊട്ടിക്കരയുമായിരുന്നു ഖബർ കാണുമ്പോൾ. കാരണം എന്താ, ആദ്യത്തെ സംഭവം, നിന്റെ ആദ്യത്തെ സ്കാനിങ് നടക്കുന്നത് ആ ഖബറിലാണ്, നിന്റെ വെരിഫിക്കേഷൻ നടക്കുന്നത് ആ ഖബറിലാണ്. ആ ഖബറിൽ നിനക്ക് രക്ഷ കിട്ടിയെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള അവസ്ഥയെല്ലാം നീ രക്ഷ പ്രാപിച്ചവനായി, ആ ഖബർ നിനക്ക് എതിരായി പ്രവർത്തിച്ചുവെങ്കിൽ പിന്നീട് നീ അങ്ങോട്ട് നഷ്ടപ്പെട്ടവനായിരിക്കും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് ആ ഖബറിലേക്ക് വേണ്ടി ആദ്യം ചിന്തിക്ക്. അധികാരമൊക്കെ ഈ സമയത്ത് നഷ്ടപ്പെട്ടു പോകും, അതിനൊക്കെ ഒരു സമയമേ ഉള്ളൂ, ഒരു പരിധി വരെയേ ഉള്ളൂ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ വാക്കാണിത്, വേണമെങ്കിൽ മനസ്സിലാക്കിയാൽ നമുക്ക് നന്ന്, ഇല്ലെങ്കിൽ നിനക്ക് തന്നെയാണ്, നിന്റെ ശരീരത്തിന് നീ തന്നെയാണ് ആപത്ത് വലിച്ചു വാങ്ങി വെക്കുക. അതുകൊണ്ട് ആരെയെങ്കിലും നമസ്കാരം അധികാരത്തിന്റെ പേരും പറഞ്ഞിട്ട് ജമാഅത്ത് നമസ്കാരം ബിന്ദിച്ചു കളഞ്ഞാൽ നാളെ ഹാമാന്റെ കൂട്ടത്തിലായിരിക്കും ഇവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരിക.
നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീണ്ടും പറയുകയാണ്, ഫൈനിസ്തഗലാനി സ്വലാത്തി ബിമുൽകിഹി, അധികാരത്തിന്റെ പേരിൽ ആരെയെങ്കിലും നമസ്കാരം ഒഴിവാക്കിയാൽ ഹുശിറ മാ ഫിറഔൻ, ഫറോവ അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഈജിപ്തിന്റെ ഭരണാധികാരി, ഞാനാണ് ഉന്നതനായ റബ്ബ്, എന്റെ കാലിന്റെ കീഴിലൂടെയാണ് നൈൽ നദി ഒഴുകുന്നത് എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച ഫറോവ, ആ ഫറോവ ശപിക്കപ്പെട്ടവനും ഇന്ന് സമുദായത്തിന്റെ മുന്നിൽ ഇന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊരു പാഠമാക്കി വെച്ചിട്ടുണ്ട് അവന്റെ മൃതശരീരമെങ്കിൽ. നാളെ അധികാരത്തിന്റെ പേരും പറഞ്ഞിട്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ജമാഅത്ത് നമസ്കാരം മുടക്കിയാൽ ഫറോവയുടെ കൂട്ടത്തിലായിരിക്കും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് ആരെങ്കിലും ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കിയാൽ ഉബൈ ഇബ്ൻ ഖലഫിനോടൊപ്പമായിരിക്കും അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. വഹുവ താജിറു മക്ക, മക്കയിലെ മക്ക മുശ്രിക്കീങ്ങളുടെ ഹോൾസെയിൽ വ്യാപാരിയായിരുന്നു ഉബൈ ഇബ്ൻ ഖലഫ്. ഈ ഉബൈ ഇബ്ൻ ഖലഫിനോടൊപ്പമായിരിക്കും കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് ആരെങ്കിലും ജമാഅത്ത് നമസ്കാരം മുടക്കിയാൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരിക എന്ന് കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കിൻ, ജമാഅത്ത് നമസ്കാരത്തിന്റെ ഗൗരവം അത്രത്തോളം വലുതാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയപ്പോൾ അദ്ദേഹം തോട്ടം ഹദിയ ചെയ്യാൻ തയ്യാറായി. ബഹുമാനപ്പെട്ട റബീഉ ഇബ്നു ഹൈസം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ശരീരം തളർന്നു വീണിട്ട് പോലും രണ്ടുപേരുടെ സഹായത്തോടു കൂടി ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ തയ്യാറായി. ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, ഫാതത്നി സലാത്തുൻ സലാത്തുൽ ജമാഅ, എനിക്ക് ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു പോയി. ഫഅസാനി അബൂ ഇസ്ഹാഖുൽ ബുഖാരി, അബൂ ഇസ്ഹാഖുൽ ബുഖാരി എന്ന് പറയുന്ന മഹാനായ ഒരു പണ്ഡിതൻ അനുശോചനം രേഖപ്പെടുത്താൻ എന്റെ വീട്ടിലേക്ക് വന്നു, ജിഷ നമസ്കാരത്തിന് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയ ഹാത്തമുൽ അസ്മർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ അനുശോചനം രേഖപ്പെടുത്താൻ വന്നു അബൂ ഇസ്ഹാഖുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. അനുശോചനം രേഖപ്പെടുത്താൻ പോകുന്ന ആർക്കാ, വീട്ടിൽ ആരെങ്കിലും മരിച്ചാലാണ്, ഓ ഇവിടെ മോൻ മരിച്ചുപോയില്ലേ, നിങ്ങളുടെ വാപ്പ മരിച്ചുപോയി, അള്ളാഹു നിങ്ങൾക്ക് പുറത്തട്ടെ, നിങ്ങളുടെ മക്കൾക്ക് പോയി, നിങ്ങൾ മരണപ്പെട്ട ആ മയ്യത്തിന് പുറത്തു കൊടുക്കട്ടെ എന്നൊക്കെ നമ്മൾ അനുശോചനം രേഖപ്പെടുത്താൻ പോകുന്നത് പോലെ, ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്മർ റളിയല്ലാഹു തആല അൻഹു ഒരു വക്കത്ത് നമസ്കാരത്തിന് പങ്കെടുത്തില്ല. അദ്ദേഹം ആ നമസ്കാര ജമാഅത്തിൽ എന്തോ ഒരു സാഹചര്യത്താൽ ആ ജമാഅത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ നാട്ടിലെ പ്രമുഖ പണ്ഡിതനായ അബൂ ഇസ്ഹാഖുൽ ബുഖാരി റളിയല്ലാഹു തആല അൻഹു അനുശോചനവുമായി തഅസിയത്തിന് വേണ്ടി അദ്ദേഹത്തെ പോയി കാണുകയുണ്ടായി. വേറെ ഒരാളും വന്നില്ല. അദ്ദേഹം പറഞ്ഞു, എന്റെ മകൻ മാ തലി വലതുൻ, എന്റെ ഒരു മകനാണ് മരിച്ചതെങ്കിൽ ഈ നാട്ടിലുള്ള 4000 ആളുകൾ എനിക്ക് അനുശോചനം അർപ്പിക്കാൻ വരുമായിരുന്നു. പക്ഷേ ജനങ്ങൾ കരുതുന്നത് ദീനിന്റെ മുസീബത്തിനേക്കാൾ വലുത് ദുനിയാവിന്റെ മുസീബത്താണ്. ഒരാള് മരിച്ചു പോകല് ദുനിയാവിന്റെ മുസീബത്താണ്, ഒരു ജമാഅത്ത് നഷ്ടപ്പെടുന്നത് ദീനിന്റെ മുസീബത്താണ്. ജനങ്ങൾ ഇന്ന് കാണുന്നത് ദീനിന്റെ മുസീബത്തല്ല, ദുനിയാവിന്റെ മുസീബത്താണ്. അതുകൊണ്ടാണ് ജമാഅത്ത് നമസ്കാരങ്ങളിൽ പള്ളികളിൽ ആളില്ലാതിരിക്കുമ്പോ എന്തുകൊണ്ടാണ് ആ സഹോദരൻ പള്ളിയിൽ വരാഞ്ഞത് എന്ന് മഹല്ലുകാരോ മഹല്ല് ഭാരവാഹികളോ മഹല്ലിൽപ്പെട്ട ജോലിക്കാരോ ആരും തന്നെ അന്വേഷിക്കാൻ പോകാറില്ല. മറിച്ച് രാവിലെ 4 മഹല്ലിൽപ്പെട്ട ഏതെങ്കിലും ഒരു പ്രമുഖ വ്യക്തിയോ ആ വ്യക്തിയുടെ മകനോ മരിച്ചുപോയാൽ ഉടൻ തന്നെ ജമാഅത്ത് കമ്മിറ്റി അടക്കം ഉസ്താദന്മാരടക്കം ആ വീട്ടിൽ തഅസിയത്തിന് വേണ്ടി പോകുന്നു. എന്തുകൊണ്ട്? ദുനിയാവിന്റെ മുസീബത്താണ് അവർക്ക് വലുത്, ദീനിന്റെ മുസീബത്ത് അവർക്ക് വലുതയല്ല. അതുകൊണ്ടാണല്ലോ പള്ളിയിൽ അടിയും വഴക്കും പ്രശ്നവും. അവിടുത്തെ പള്ളിയുടെ ഹൈറല്ലല്ലോ സമുദായം നോക്കുന്നത്. ജമാഅത്തുകളിൽ തമ്മിലടിയും പ്രശ്നങ്ങളും നടക്കുമ്പോ ജമാഅത്ത് ഖൈറാകണം, ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ ഖൈറാകണം, നന്മയാകണം എന്നല്ല അവർക്ക് ലക്ഷ്യം. അവർക്ക് ദുനിയാവിന്റെ മുസീബത്താണ് വലുത്, ദീനിന്റെ മുസീബത്തല്ല. അല്ല സഹോദര, നമുക്ക് ജമാഅത്തിലെ നമസ്കാരം നഷ്ടപ്പെട്ടു പോകും, ജമാഅത്തിൽ ആളുകൾ നഷ്ടപ്പെട്ടു പോകും, ഇബാദത്ത് ചെയ്യുന്നതിന് നമസ്കരിക്കുന്നതിന് ആളുകൾക്ക് ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവുകയില്ല, എപ്പോഴും നിങ്ങളിങ്ങനെ നടന്ന് വെള്ളം വെച്ചാൽ അത് പ്രശ്നങ്ങളാകും എന്ന് സമുദായത്തെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മുസ്ലിയാരെ ഗെറ്റൌട്ട് അടിപ്പിക്കും എന്നുള്ളതല്ലാതെ ഇതിന്റെ കാരണം എന്താ? ദീനിന്റെ മുസീബത്ത്, അവർക്ക് പരിഗണനയില്ല, ദുനിയാവിന്റെ മുസീബത്ത്, അതാണ് ഏറ്റവും വലുത്. ഞാൻ പറയുന്ന വാക്കല്ല, ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്മർ റളിയല്ലാഹു തആല അൻഹു. ശരിയായ കാര്യമല്ലേ? ശരിയായ കാര്യമല്ലേ? ദീനിന്റെ മുസീബത്താണ് വലുതായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. നമ്മുടെ ജമാഅത്തിൽ സെക്രട്ടറിയോ പ്രസിഡന്റോ ഉസ്താദോ നമസ്കരിക്കാൻ വന്നില്ല എങ്കിൽ, ജമാഅത്തിന് എത്തിയില്ല എങ്കിൽ രാവിലെ പോണം അനുശോചനം അറിയിക്കാൻ വീട്ടിൽ. നമ്മുടെ ഒരു കറുത്ത കൊടിയും കൂടെ പിടിച്ചോ.
നമ്മുടെ ജമാഅത്ത് ചക്കറ്റി അല്ല പറയാൻ പറ്റൂ, വേറെ ആരെങ്കിലും കുറ്റം പറയാൻ പറ്റൂല. കറുത്ത കൊടിയായിട്ട് പോകണം, കരിങ്കൊടി. കാരണം എന്താ, മരിച്ചിരിക്കുന്നു, ആരോ എന്തോ മരിച്ച പോലെ. എന്താ നമുക്ക് ദീനിന്റെ മുസീബത്താണല്ലോ ഒരാൾ ജമാഅത്ത് ഇസ്കാത്തിന്റെ പള്ളിയിൽ വരാത്തത്, ദീനിന്റെ മുസീബത്താണ്. നമ്മുടെ ഈ പള്ളിയുടെ ചുറ്റുവട്ടാരത്തിൽ എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട്. സുബ്ഹി നമസ്കാരത്തിന് എത്ര പേര് ജമാഅത്തിൽ പങ്കെടുക്കുന്നു? മുനാഫിഖീങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള നമസ്കാരമാണ് സുബ്ഹി നമസ്കാരം എന്ന് നബിയുന റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുമ്പോ, സുബ്ഹി നമസ്കരിക്കാൻ വരാത്തവൻ മുനാഫിക്കല്ലേ. ഖുർആൻ ഹദീസ് പറഞ്ഞുതരാം, ആയത്തോ ഹദീസോ പറഞ്ഞുതരാം. ഞാൻ പറയുന്ന വാക്കല്ലാതെ. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദ ഖാമൂ ഇല സ്വലാ ഖാമൂ കുസലാ യുറാഊന അന്നാസ് വലാ യദ്കുറൂന അല്ലാഹ ഇല്ല ഖലീല മുദബ്ദബീന ബൈന ദാലിക് ലാ ഇലാഹ ഉലാ വലാ ഇലാഹ ഉലാ വമൻ യുമലില്ലാ ഫലം തജിദ ലഹു സബീല. പരിശുദ്ധ ഖുർആൻ. മുനാഫിക്കുകളെ നമസ്കാരം, രണ്ട് നമസ്കാരക്കാരെ ഖുർആനിൽ പരിചയപ്പെടുത്തി. ഒന്ന് വിശ്വാസിയുടെ നമസ്കാരം. ആ വിശ്വാസികളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇനിയുണ്ട് ഉദാഹരണങ്ങൾ, ഇനി ഞാൻ പറഞ്ഞു തരാം. ഒരു സംഭവം കൂടെ കട്ടോളി, എന്നിട്ട് മുനാഫിക്കുകൾ ഇസ്കാത്തിലേക്ക് കയറാം. ഒരു സംഭവം കൂടെ കട്ടോളി. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖവാരിർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, ഒരു ദിവസം എന്റെ വീട്ടിൽ കുറെ അതിഥികൾ വരികയും ഞാൻ അതിഥികളുമായി സഹകരിച്ച് അവർക്ക് ഭക്ഷണം വിളമ്പുന്ന വേളയിൽ ഇഷാ നമസ്കാരത്തിന്റെ ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഞാൻ അവരെ വീട്ടിൽ നിന്ന് അവരുടെ എല്ലാ ഉത്തരവാദിത്വവും കഴിഞ്ഞ് പള്ളിയിലേക്ക് ഖറജ്തു മസ്ജിദ, ഞാൻ നേരെ പള്ളിയിലേക്ക് പുറപ്പെട്ടു. ഉല്ലിഖത് അബ്വാബുൽ മസാജിദ് ഫിൽ ബസറ, ബസറയുടെ ഓരോ തെരുവോരങ്ങളിലൂടെ ഞാൻ നടന്ന് നീങ്ങിപ്പോയി. ഓരോ പള്ളിയുടെ വാതിൽക്കൽ ഞാൻ പോയി മുട്ടി നോക്കുമ്പോ എല്ലാ പള്ളികളിലും ഇഷാ നമസ്കാരം പൂർത്തിയായി, പള്ളികളുടെ വാതിലുകളെല്ലാം അടയ്ക്കപ്പെട്ടിരിക്കുകയാ. ഞാനിങ്ങനെ കുറെയൊക്കെ പരതി നോക്കി, കുറെ ദൂരം ഞാൻ ഇങ്ങനെ മെല്ലെ നടന്നു. അടുത്ത നാട്ടിലേക്ക് ഞാനൊന്നും പരിശ്രമിച്ചു പോയി നോക്കി, പക്ഷേ എല്ലാ വീടെല്ലാ നാട്ടിലെയും പള്ളികൾ മൂടപ്പെട്ടിരിക്കുകയാ. ഫറജഅതു ഇലാ ബൈതി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരികയും ഫദകർത്തു, ഞാൻ ചിന്തിച്ചു ജമാഅത്തായുള്ള നമസ്കാരം ഒറ്റയ്ക്കുള്ള നമസ്കാരത്തേക്കാൾ 27 ദർജ കൂലി കൂടുതലല്ലയോ. സലാത്തുൽ ജമാഅത്തി, ജമാഅത്ത് നമസ്കാരം കൂലിയുള്ളതാണ്. അക്സറ മിൻ സബഅത്തു വഇശരീന മറ ഇരുപത്തിനാല് ദർജയേക്കാൾ കൂടുതലാണ് ജമാഅത്ത് നമസ്കാരം ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ. 27 ദർജ കൂലി കൂടുതലാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ്. എവിടെ പോയി നമസ്കരിക്കാനാണ്? എങ്ങും വഴിയില്ല. ഉടനെ അദ്ദേഹം അല്പസമയം തീരുമാനിച്ചു. ഫസല്ലൈതുൽ ഇശാ സബ്അഉ വഇശരീന മറ 27 പ്രാവശ്യം ഞാൻ ഇഷാ നമസ്കരിച്ചു. 27 പ്രാവശ്യം ഒരു ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ ജമാഅത്തിന് പരിഹാരമായി 27 പ്രാവശ്യം ഞാൻ ജമാഅത്ത് ഒറ്റയ്ക്ക് നമസ്കരിച്ചു വീട്ടിൽ. തുമ്മനുംതു, ഞാൻ പിന്നീട് ഉറങ്ങി. ഫറായിതു ഫിൽ മനാമി, പിന്നീട് ഞാൻ സ്വപ്നത്തിൽ കാണുകയാൻ. കാന്നി മാ ഖൗമിൻ അലൽ ഖൈൽ وانا ايضا على فرس, ഞാനും കുറെ സമുദായവും കുതിരപ്പുറത്ത് യാത്ര ചെയ്യുകയാണ്. നസ്തബിഖു, ഞങ്ങൾ ഓട്ട മത്സരം നടത്തുകയാ. ഏതോ ഒരു ഉന്നതമായ സ്ഥലത്തേക്ക്, സ്വർഗ ലോകത്തേക്ക് എന്ന പോലെ എന്തോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ ആർക്കോ ഒരുക്കി വച്ചിരിക്കുകയും
അത് നേടിയെടുക്കുന്നതിന് വേണ്ടി കുതിരപ്പുറത്ത് ധൃതി കാണിച്ച് ആരാണ് ഓടിപ്പോകുന്നത് ആദ്യം എത്തുന്നത് അവർക്ക് കൊടുക്കുന്നതിന് എല്ലാ തയ്യാറെടുപ്പുകളും അള്ളാഹു നടത്തിയിരിക്കുന്നു. അങ്ങനെ ഞാനും എന്നോടൊപ്പം കുറെ അനുയായികളുമുണ്ട്. ഞാൻ എന്റെ കുതിരയുടെ ജീനി പിടിച്ച് നിർബന്ധിച്ചുകൊണ്ട് വളരെ സ്പീഡിൽ വേഗതയിൽ ഓടിച്ചു നോക്കി. ഒരു നിലയ്ക്കും അങ്ങോട്ട് എത്തുന്നില്ല, ഒരു നിലയ്ക്കും ഓടിയിട്ടെത്തുന്നില്ല. എന്റെ വെപ്രാളം കണ്ടുകൊണ്ട് ഒരാൾ എന്നിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ഏ സഹോദരാ, നീ ഓടിയിട്ട് കാര്യമില്ല, നീ ധൃതി കൂട്ടിയിട്ട് കാര്യമില്ല, നീ ബേളം വെച്ചിട്ട് കാര്യമില്ല, നീ എത്രത്തോളം ധൃതി കൂട്ടിയാലും ഞങ്ങളോടൊപ്പം നീ എത്തുകയില്ല. കാരണം എന്ത് എന്ന് ചോദിച്ചപ്പോൾ, ഞങ്ങൾ ജമാഅത്ത് നമസ്കാരത്തോട് കൂടി ഇശാ നമസ്കാരത്തിന് സാക്ഷ്യം വഹിച്ചവരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ കുതിരയുടെ മുകളിൽ അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പെട്ടെന്ന് ഓടിച്ചെല്ലാൻ കഴിയും. നീ എത്രത്തോളം പരിശ്രമിച്ചാലും നീ കഴിഞ്ഞ ദിവസം ഇശാ നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കാത്തവനാണ്. അതിന്റെ പേരിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്താൻ കഴിയുകയില്ല. അദ്ദേഹം പെട്ടെന്ന് ഞെട്ടി ഉണരുകയും പശ്ചാത്തപിക്കുകയും പൊട്ടിക്കരയുകയും പിന്നീട് കുറെ നാളുകൾ അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹത്തിന്റെ താരിഖിൽ കാണാം. ഉമർ ഇബ്നുൽ ഖവാരി റളിയല്ലാഹു തആല അൻഹു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഒരു വക്കത്ത് നമസ്കാരത്തിന്റെ കാര്യം, ഒരു വക്കത്തിന്റെ പേര്, നമ്മൾ ഒരു വക്കത്താണോ ജമാഅത്ത് കളയുന്നത്? ഒരു വക്കത്ത് ജമാഅത്ത് നമസ്കാരമാണ് കളയുന്നത്? മുഅ്മിനീങ്ങളുടെ നമസ്കാരമാണിത്. അവർക്കൊരു നമസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് വല്ലാത്ത വിഷമമാണ്, പ്രയാസമാണ്. അപ്പോൾ മുനാഫിക്കുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുകയാണ്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഊഹും വഇദാ ഖാമൂ ഇലാ സ്വലാത്തി ഖാമൂ കുസാലാ. മുനാഫിഖീങ്ങൾ അള്ളാഹുവിനെ വഞ്ചിക്കുന്നു, പക്ഷേ അള്ളാഹുവാണ് അവരെ വഞ്ചിക്കുക എന്ന കാര്യം അവർ മറന്നുപോയി. وَإِذَا قَامُوا إِلَى الصَّلَاةِ അവർ നമസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ, قَامُوا كُسَالَى അലസതയോടുകൂടിയേ അവർ നമസ്കാരത്തിൽ നിൽക്കുകയുള്ളൂ. يُرَاءُونَ النَّاسَ ജനങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി, ലോകമാന്യതയ്ക്ക് വേണ്ടിയായിരിക്കും ആ മുനാഫിക്കീങ്ങളുടെ നമസ്കാരം. വലായത് കുറോനല്ലാഹ ഇല്ലാ ഖലീല, കുറച്ച് മാത്രമേ അള്ളാഹുവിനെ സ്മരിക്കുകയുള്ളൂ. ഓർത്തോളി, ചായ കുടിക്കുന്നതിന്റെ ഇടയ്ക്ക് മുനാഫിക്കീങ്ങളുടെ നമസ്കാരത്തെ കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ്. മറന്നു പോകരുത്, അത് ഞങ്ങൾ അറിഞ്ഞില്ല ഉസ്താദെ. അള്ളാഹുവെ, ചായ കുടിക്കുവാനിടയ്ക്ക് ഞങ്ങൾ മുനാഫിക്കുകളുടെ നമസ്കാരത്തെ കുറിച്ച് ഉസ്താദ് പറഞ്ഞു, ഞങ്ങളത് ശ്രദ്ധിച്ചില്ല എന്ന് പറയരുത്. മുനാഫിക്കുകളുടെ നമസ്കാരം, അവർ അള്ളാഹുക്ക് വേണ്ടിയല്ല നമസ്കരിക്കുന്നത്, വന്ന് നമസ്കരിക്കും, ഉദാസീനതയോടെ അലസതയോടുകൂടി നമസ്കരിക്കും. വലായത് ഖുറൂനല്ലാഹ ഇല്ലാ ഖലീല, വളരെ കുറച്ച് മാത്രമേ അള്ളാഹുവിനെ അവർ ഓർക്കാറുള്ളൂ നമസ്കാരത്തിൽ. വളരെ കുറച്ച് മാത്രമേ അള്ളാഹുവിനെ അവർ ഓർക്കാറുള്ളൂ നമസ്കാരത്തിൽ. കാമോ കുസാല, അവർ അലസതയോടെയാണ് നമസ്കരിക്കുന്നത്. ചില ആളുകളുടെ നമസ്കരിക്കാൻ ഇങ്ങനെ കൈയിട്ടിട്ട് ഒരു വല്ലാത്ത ഒരു നിപ്പ്, നമസ്കരിക്കാൻ കൈയെട്ടിയാൽ തന്നെ പല ചിന്ത, പല പല ചിന്ത. ഉടനെ തന്നെ അവർ അടുത്ത പരിസരത്തേക്കുള്ളവരെ നോക്കും, അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും. മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്ര പാഠങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ, ബഹുമാനപ്പെട്ട സുലൈമാൻ എന്ന് പറയുന്ന ഒരു മഹാൻ, അവർ അദ്ദേഹം പറയും, വലിയ വലിയൊരു മഹാനാണ് ആ പണ്ഡിതൻ, നമസ്കരിക്കാൻ വേണ്ടി വീട്ടിലേക്ക് കയറിയാൽ, സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി തുടങ്ങിയാൽ വീട്ടുകാരോട് പറയും, തഹദ്ദസു, നിങ്ങൾ സംസാരിച്ചോളി, നിങ്ങൾ സംസാരിച്ചോളി, നമുക്കൊരു പ്രശ്നവുമില്ല. നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ മാത്രമേ, അദ്ദേഹം നമസ്കരിക്കാൻ കൈകെട്ടുമ്പോൾ മാത്രമേ വീട്ടിലുള്ളവർ സംസാരിക്കുകയുള്ളൂ. ഒച്ചയിടുമായിരുന്നു, പൊട്ടിച്ചിരിക്കുമായിരുന്നു, ഫലം യഅരിഫുഹു, അദ്ദേഹം അതൊന്നും അറിയുകയില്ല. പക്ഷെ നമസ്കാരമല്ലാത്ത സമയത്ത് അദ്ദേഹം ഇരിക്കുമ്പോ ആരും സംസാരിക്കാൻ അനുവാദം കൊടുക്കുകയില്ല, ഒച്ചയിടുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ല. നമസ്കാരത്തിന്റെ സമയമാകുമ്പോ നിങ്ങൾ സംസാരിച്ചോളി, അദ്ദേഹം തന്നെ അനുവാദം കൊടുക്കും. എന്നിപ്പോ നമ്മളോ, നമ്മൾ നിസ്കരിക്കാൻ കൈകെട്ടുമ്പോളെ പറയും, ഇവിടെ ടേപ്പ് നിർത്ത്, മൊബൈൽ നിർത്ത്, എല്ലാം ആകെ മൊത്തം നമ്മുടെ കൺഫ്യൂഷൻ മൊത്തം പോയി, കോൺസെൻട്രേഷൻ എല്ലാം പോയി. എങ്ങനെയാണ് ഓരോരോ പ്രശ്നങ്ങൾ?
മൊബൈലിൻ്റെ പേരിൽ അല്ലെങ്കിൽ സംസാരത്തിൻ്റെ പേരിൽ മൊത്തത്തിൽ നമുക്കൊരു പ്രശ്നങ്ങളാണ്. നമസ്കാരത്തിലൊരു സന്തോഷം കിട്ടുകയില്ല, ഒരു ആത്മാർത്ഥത കിട്ടുകയില്ല, ഒരു കോൺസെൻട്രേഷൻ കിട്ടുകയില്ല. മഹാന്മാരുടെ ചരിത്ര പാഠങ്ങൾ ഇങ്ങനെയാണ്. നമസ്കരിക്കാൻ വേണ്ടി അവർ തയ്യാറായി കഴിഞ്ഞാൽ സംസാരിച്ചോളാൻ പറയും, നിങ്ങൾ സംസാരിച്ചു, എനിക്ക് സംസാരമൊന്നും വിഷയമേ അല്ല, ആ ഒരു നമസ്കാരം നമുക്ക് തരട്ടെ. അതാണ് നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അള്ളാഹുവിന്റെ അടിമ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാൽ ലാ യുക്തബു ലഹൂ ഇല്ലാ നിസ്ഫുഹാ വറുബുഹാ വസുലുസുഹാ വഖുമുസുഹാ വസുദുസുഹാ. ഒരടിമ നമസ്കരിക്കാൻ കൈകെട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവന്റെ നമസ്കാരത്തിന്റെ പകുതിയോ മൂന്നിലൊന്നോ നാലിലൊന്നോ അഞ്ചിലൊന്നോ ആറിലൊന്നോ ഔഷുറുഹ ഇല്ലെങ്കിൽ പത്തിലൊന്നോ മാത്രമേ സവാബ് എഴുതപ്പെടുകയുള്ളൂ. ഒരു മനുഷ്യൻ നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിച്ചോളി, നമ്മളൊക്കെ വിചാരിക്കുന്ന എന്താവും, 60 വർഷമായിട്ട് ഇന്ന് വരെ ജമാഅത്ത് നിസ്കാരം മുടങ്ങാതെ നമസ്കരിക്കുകയാണ്. നിസ്കരിക്കും. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നമാ യുക്തബു ലിൽ മുസല്ലീന മാ അഖല. ഏതൊരു സത്യവിശ്വാസിയും സത്യവിശ്വാസിനിയും ചിന്തിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് ഓർത്തു നമസ്കരിച്ചോ, ആ നമസ്കാരത്തിൽ എത്ര സെക്കൻഡ് എത്ര മിനിറ്റ് അള്ളാഹെ ഓർത്തുവോ, എത്ര സമയം അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിച്ചുവോ, അതല്ലാതെ അതിൽ അല്പം പോലും കൂടുതൽ രേഖപ്പെടുത്തുകയില്ല. സ്കാരം ശ്രദ്ധിച്ചോളി, നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ അങ്ങോട്ട് നിൽക്കുമ്പോ അള്ളാഹു അക്ബർ എന്ന് കൈകെട്ടി 4 റക്അത്ത് അടിച്ച് വീഴുമല്ലോ നമ്മൾ. ഈ 4 റക്അത്തിനകത്ത് അള്ളാഹു സ്വീകരിക്കുന്നത് 10ൽ 1 നന്മയായിരിക്കും, 9ൽ 1 ആയിരിക്കും, 8ൽ 1 ആയിരിക്കും, 7ൽ 1 ആയിരിക്കും, 6ൽ 1 ആയിരിക്കും, 3ൽ 1 ആയിരിക്കും അള്ളാഹു സ്വീകരിക്കുന്നത്. എങ്ങനെ അത്? ഈ നമസ്കാരം നമ്മുടെ ചിന്തകൾ നമ്മളെ അലട്ടിക്കളയുന്നു, നമസ്കാരത്തിൽ നിന്ന് നമ്മളുടെ ചിന്തകളെ തെറ്റിച്ചു കളയുന്നു. അപ്പോൾ ആരൊരാൾ അതിൽ നിന്നെല്ലാം ഒഴിവായി പരിപൂർണമായി അള്ളാഹുവിലേക്ക് പൂർണ്ണ ഉത്തരവാദിത്തത്തോടുകൂടി എന്റെ റബ്ബിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ചിന്തയോടുകൂടി എത്ര സെക്കൻഡ് നിൽക്കുന്നുവോ അത് മാത്രമേ എഴുതപ്പെടുകയുള്ളൂ, ബാക്കിയൊന്നും എഴുതപ്പെടുകയില്ല, രേഖപ്പെടുത്തപ്പെടുകയില്ല. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബാക്കിയൊന്നും രേഖപ്പെടുത്തുകയില്ല. മനസ്സിലായോ? നിസ്കരിക്കുന്നതിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളി. ഏതെല്ലാം ചിന്തകളും വെച്ചോണ്ട് നമ്മൾ നിസ്കരിക്കുക, 10ൽ 1 ആയിരിക്കും നമുക്ക് രേഖപ്പെടുത്തുക. അള്ളാഹു നമ്മുടെ നമസ്കാരത്തെ പരിപൂർണതയിൽ എത്തിക്കുമാറാകട്ടെ, പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അതിനാണ് സുന്നത്ത് നമസ്കരിക്കണമെന്ന് പറയുന്നത്. സുന്നത്ത് നമസ്കരിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. നമസ്കാര ഫർള് നമസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരം, ദുആ കഴിയുക ചാടി എഴുന്നേറ്റ് പോവുക. ഫർള് നമസ്കാരമോ സമയത്ത് ലാസ്റ്റിൽ വന്ന് എങ്ങനെ ഓടിച്ചിട്ട് നിസ്കരിക്കുന്നു, എഴുന്നേറ്റ് പോകുന്നു. അതാണ് മുനാഫിഖീങ്ങളുടെ നിസ്കാരം, പടപടാന്നുള്ള നിസ്കാരം. പറഞ്ഞു തരാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം, അബൂ ഹുറൈറ റളിയല്ലാഹു തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഞങ്ങൾ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലിരിക്കുമ്പോ ഹബീബായ തങ്ങൾ ഞങ്ങളുടെ സവിധത്തിലിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ വന്ന് നമസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞ പാടെ ഹബീബായ തങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് നബിയന റസൂലുള്ളാഹി തങ്ങൾക്ക് ആ ചെറുപ്പക്കാരൻ സലാം പറയുകയാ. ഫറദ് അലൈഹി സലാം. സലാം അടക്കിയ ശേഷം നബി തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഏ സഹോദര ഇർജിഉ മടങ്ങോ, ഫസല്ലി നമസ്കരിക്കോ, ഫഇന്നക ലം തുസല്ലി, നീ നമസ്കരിച്ചിട്ടില്ല, പോ. നബിയന റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്തും മദീന പള്ളിയിൽ ഇരിക്കുകയാ, ചെറുപ്പക്കാരൻ വന്ന് നമസ്കരിക്കുന്നു, നമ്മൾ കാണുന്നു. അപ്പൊ നമ്മൾ തന്നെ ഇപ്പോ ഇവിടെ ഫിത്ന മജ്ലിസ് ഒക്കെ ഉണ്ടല്ലോ, ഓരോ പള്ളികളിൽ ഉണ്ടല്ലോ, ഇങ്ങനെ വെറുതെ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഓരോരുത്തർ നിസ്കരിക്കാം. അവന്റെ പാൻറ് കണ്ടില്ലേ, അവന്റെ ഉപ്പൂറ്റിയുടെ അഴുക്ക് കണ്ടില്ലേ. ഈ പിറകി നിൽക്കുന്ന ഒരു ഇമാമിനെ നോക്കുന്ന പോലെ മുൻസഫി നിൽക്കുന്ന ഒരു പിറകി സഫുകാരെ നോക്കും. ഓരോരുത്തർ അവൻ്റെ അവനിട്ടിരിക്കുന്ന എന്തൊക്കെയാണെന്നുള്ളത് മുഴുവനും നോക്കും. പിറകി നിസ്കാരം, നിസ്കാരം കഴിഞ്ഞ ഉടനെ അവിടെ മുണ്ടേ ഇച്ചിരി കീറിയിട്ടുണ്ട് നിസ്കാരത്തിൽ, മുണ്ട് കീറിയെന്ന കാര്യം ഇയാൾ നിസ്കാരത്തിലാണ് കണ്ടത്. അപ്പൊ ഇവൻ്റെ നോട്ടം എങ്ങോട്ടാണ്, ചിന്തിച്ചു എങ്ങോട്ടായിരിക്കും അവൻ്റെ ചിന്ത എന്തായിരിക്കും. ഇപ്പൊ നമസ്കാരത്തിൽ തെറ്റ് വരും, നമ്മൾ ആർക്കും അറിയില്ല. നിസ്കാരം തെറ്റുമ്പോ ഫ്രണ്ടിൽ എല്ലാവരും
ചിലർ സുബ്ഹാനല്ലാഹ് പറയണോ വേണ്ടായോ, തെറ്റിയോ ഇല്ലയോ ഒരു സംശയം. ചിലവൻ പറഞ്ഞാൽ ചിലപ്പോൾ ഇനി പ്രശ്നമായി തീരുവോ, ഉസ്താദ് കാണും ജുമായ്ക്ക് ഇനി വെറുതെ സുബ്ഹാനല്ലാഹ് വിളിച്ച് പറഞ്ഞു ജുമായ്ക്ക് പറഞ്ഞാലോ. ചിലപ്പോൾ തെറ്റിക്കാണ് ഇയാൾക്ക് ഉറപ്പാണ്, പക്ഷെ എന്നാൽ ഒരു കൺഫ്യൂഷൻ, എന്നാൽ പിന്നെ പറയണ്ട പോട്ടെ, ആരെ വേറെ ആൾ പറയുമോ നോക്കട്ടെ. ചില ആളുകൾ ഇങ്ങനെ ഇരുന്നുണ്ട് തെറ്റിയതുപോലെ അടുത്ത് ഇങ്ങനെ തോണ്ടി കൊടുക്കും, തെറ്റിയെന്ന് തോന്നുന്നു ഉസ്താദിന്, പതുക്കെ ഒന്ന് തോണ്ടി കൊടുക്കും. അപ്പൊ അയ്യാ അപ്പൊ ഇങ്ങനെ മൂളും, ഇങ്ങനെക്കറിയില്ല ഇങ്ങനെ വേറെ അത് ലോകത്ത് ബഗ്ദാദിൽ ഇങ്ങനെ കൈകെട്ടിയതിന് ശേഷം അപ്പൊ ഇങ്ങനെ 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 തോണ്ടി, ഇങ്ങനെ എന്തിനാ തോണ്ടിയ എല്ലാ എന്താ പണ്ട് ആരാണ്ട പറയുന്ന പോലെ പെണ്ണുങ്ങൾ തറാവി നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു പൂച്ച കാണ്ട ചാടി, അപ്പൊ ഒരു പെണ്ണുമ്പള പൂച്ച പൂച്ച, അപ്പൊ അടുത്തുന്നുണ്ടൊരു പെണ്ണുമ്പിള്ള നിസ്കാരത്തിലല്ലയോ നീ, അപ്പൊ വേറൊരു പെണ്ണുമ്പിള്ള നിങ്ങളുടെ രണ്ടുപേരുടെ നിസ്കാരം പാത്തിലായി, നിസ്കാരത്തിലല്ലാരും മൂന്നാമത് പത്തോ കൊടുത്താണ് ഞങ്ങളുടെ രണ്ടുപേരും നിസ്കാരം പാത്തില്ല. അപ്പൊ അവരുടെ പത്ത് എന്ന് പറയുന്ന പോലെ ഓരോരുത്തർ ഇങ്ങനെ നിന്ന് ഇങ്ങനെ 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 കാണിച്ചു കൊടുക്കുക. ചില ആളുകൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കുന്നതാണ്, മുകളിലോട്ട് വാച്ചിലോട്ടൊക്കെ നോക്കുന്നതാണ്, നിസ്കാരത്തിലാണ്. എന്താ ഇത്? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ ഒരുപക്ഷെ മുകളിലോട്ട് നോക്കിയിരുന്നു, അപ്പോഴാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ, നിങ്ങൾ നമസ്കാരത്തിൽ താഴോട്ട് നോക്കണമെന്ന് ആയത്ത് ഇറങ്ങിയത്. അതോടുകൂടി അവർ നോട്ടമൊക്കെ നിലം പതിപ്പി താഴോട്ടാക്കി, പിന്നെ മുകളിലോട്ട് നോക്കാറില്ല. അപ്പൊ നമസ്കാരം എന്ന് പറയുമ്പോൾ അത്രയ്ക്കും സൂക്ഷ്മതയോടുകൂടി നമസ്കരിക്കണം. ആരുടെ മുന്നിൽ നമസ്കരിക്കുന്നു നിൽക്കുന്നത്? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ്, ഇദാ ഇന്നൽ അബ്ദ ഇദാ ഖാമ ലിസ്സല റഫഅല്ലാഹു സുബ്ഹാനഹു ബൈനഹു വബൈന അബ്ദിഹി അൽഹിജാബ്. നല്ലപോലെ ശ്രദ്ധിച്ചു കേട്ടോ, ഒരു നല്ല ഒരു ഹദീസായത്, നല്ല ഒരു ഹദീസാണിത്. നമ്മൾ നമസ്കരിക്കുന്നത് ആരുടെ മുന്നിലാണ്, ആർക്ക് വേണ്ടിയാണ്, എന്തുകൊണ്ടാണ് നമുക്ക് ആ നമസ്കാരത്തിനുള്ള ടേസ്റ്റ് കിട്ടാത്തത്? ഇന്നൽ അബ്ദ ഒരടിമ ഇദാ ഖാമ ബൈദാ ഖാമ ലിസ്സലാത്തി, നമസ്കരിക്കാൻ അവൻ നിന്ന് കഴിഞ്ഞാൽ, റഫഅല്ലാഹു സുബ്ഹാനഹു അൽഹിജാബ ബൈനഹു വബൈന അബ്ദിഹി, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹുവിന്റെയും അവന്റെയും ഇടയിലുള്ള മറ പടച്ചതമ്പുരാൻ തുറക്കും. പിന്നെ നേരിട്ട് ആരെ കാണുന്നു? അല്ലാഹുവും നീയും. പക്ഷെ നമ്മൾ നോക്കുമ്പോ കാണുന്നില്ല സാധനത്തിന്, അതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം. അല്ലാഹു പറയാൻ നബിതങ്ങളുടെ വാക്കാണ്, മുത്തായ വാക്കാണിത്, ഒരടിമ നമസ്കരിക്കാൻ കൈകെട്ടിയാൽ അല്ലാഹുവും ആടിമയും തമ്മിൽ ഇടയിലുള്ള ആ ഒരു മറയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നീക്കിക്കളയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മറ നിന്റെ മുന്നിൽ തുറന്നിരിക്കുകയാണ്, നീ റബ്ബിന്റെ മുഖത്ത് നോക്കിയാണ് നമസ്കരിക്കുന്നത്. ഈ രഹസ്യം നീ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, മൽതഫത്ത ആ റബ്ബിന്റെ മുഖത്ത് നിന്ന് നിന്റെ മുഖത്തെ തിരിക്കാൻ നീ തയ്യാറാകുമായിരുന്നില്ല. നബിയുന റസൂലുള്ളാഹി, അങ്ങനെയുള്ള നമസ്കാരം. അപ്പോ ഒരു വിശ്വാസികളെ അപേക്ഷിച്ചിടത്തോളം ആ വിശ്വാസികളുടെ നമസ്കാരത്തെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മുനാഫിക്കുകളുടെ നമസ്കാരത്തെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ റിപ്പോർട്ടിലൂടെ, തങ്ങളെ നമസ്കരിച്ചു, ഞങ്ങളും ഹബീബായ തങ്ങളെ നമസ്കരിച്ചു, ഞങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു റസൂൽ ഇരിക്കുമ്പോ, സല്ലാ റജുലുൻ, ഒരു ചെറുപ്പക്കാരൻ വന്ന് നമസ്കരിക്കുകയാ, ഫജാഇലുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഹളറത്തിലേക്ക് അദ്ദേഹം വന്നുകൊണ്ട്, ഫസല്ലമ അലൈഹി, നബി തങ്ങൾക്ക് സലാം പറഞ്ഞു അത്രേ, ഫറദ്ദ അലൈഹി, ഹബീബായ തങ്ങളെ സലാം മടക്കിയിട്ട് പറഞ്ഞു, ഇർജിഉ ഫഇന്നക ലം തുസല്ലി, പോ പോയി മടങ്ങ്, പോയി നിസ്കരിക്ക്, നീ ഇതുവരെ നിസ്കരിച്ചിട്ടില്ല. ഫറജ, അദ്ദേഹം മടങ്ങി, ഫസല്ല കമാ സല്ല, ആദ്യം നമസ്കരിച്ചതുപോലെ തന്നെ വീണ്ടും നമസ്കരിച്ചു. വീണ്ടും നബി തങ്ങളുടെ ഹളറത്തിലേക്ക് വന്നു, ഫസല്ലമ അലൈഹി, ഹബീബായ തങ്ങൾക്ക് സലാം ചൊല്ലി, ഫറദ്ദ അലൈഹി, നബി തങ്ങൾ മടക്കി, ഫഖാല, വീണ്ടും പറഞ്ഞു, ഇർജിഉ ഫസല്ലി ഫഇന്നക ലം തുസല്ലി, പോ നിസ്കരിക്ക്, നീ നിസ്കരിച്ചിട്ടില്ല. മൂന്നാമത് വീണ്ടും നമസ്കരിച്ചിട്ട് ഹബീബായ തങ്ങളുടെ അറിവിലേക്ക് വന്നിട്ട് സലാം പറയുകയും നബി തങ്ങളെ സലാം അടക്കുകയും ചെയ്തപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇർജിഉ ഫഇന്നക ലം തുസല്ലി, പോ നിസ്കരിക്ക്, നീ നിസ്കരിച്ചിട്ടില്ല. മൂന്ന് പ്രാവശ്യം ഒരേപോലെ നമസ്കരിച്ച ചെറുപ്പക്കാരനായ സഹാബി നബിയുന റസൂലുള്ളാഹി തങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, വല്ലദീ ബാഫക ബിൽ ഹഖ്,
നബിയെ അങ്ങയെ ഏതൊരു റബ്ബാനോ സത്യത്തിന്റെ മതവും സത്യത്തിന്റെ ദൂതനുമായി നിയോഗിച്ചത്. ഇങ്ങനെ അല്ലാതെ എനിക്ക് നമസ്കരിക്കാൻ കഴിയില്ല നബിയേ എന്ന് ആ ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കേണ്ട വിശ്വാസികളെ നമസ്കരിക്കേണ്ട വിധം പഠിപ്പിച്ചു കൊടുക്കുകയാ. ഇദാ ഖുംത ഇല സ്വലാ, ആരൊരാൾ നമസ്കരിക്കാൻ തയ്യാറായാൽ അവൻ നിന്നുകൊള്ളട്ടെ നമസ്കാരത്തിലേക്ക്, പരിപൂർണമായി നല്ല മനസാന്നിധ്യത്തോടെ നിന്നുകൊള്ളട്ടെ. ആരെങ്കിലും നമസ്കരിക്കാൻ തയ്യാറായാൽ സ്റ്റഡിയായി നല്ലതുപോലെ നിവർന്ന് ഒടിച്ചു കുത്തിയതുപോലെ ആകാതെ, വെള്ളത്തിൽ വീണ കോഴിയെ പോലെ ആകാതെ, പ്ലാസ്റ്റിക് കോഴിയെ പോലെ ആകാതെ, നല്ല നിവർന്ന് സ്റ്റഡിയായിട്ട് നിന്നുകൊള്ളട്ടെ. നിനക്കറിയാവുന്ന ഖുർആനിന്റെ സൂറത്തുകൾ നീ ഓതിക്കൊള്ളുക. നിനക്കറിയാവുന്ന മഴക്ക നിന്നോടൊപ്പം ഉള്ള ആയത്ത് നിന്റെ അടുക്കൽ ഏത് സൂറത്താണ്, ഏത് ആയത്താ ഉള്ളത്, നിനക്കറിയാവുന്ന ഏതാ, നല്ലവണ്ണം അറിയാവുന്ന ഏതാ, ആ ആയത്ത് നീ ഓതുക. നല്ലപോലെ സ്റ്റഡിയായി നിൽക്കണം. ശേഷം നീ തക്ബീർ ചൊല്ലണം. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതിനു ശേഷം ഖുർആനിൽ നിന്ന് നിനക്കറിയാവുന്ന ചെറിയ സൂറത്താണെങ്കിലും വലിയ സൂറത്താണെങ്കിലും നിനക്കറിവുള്ളത് നീ ഓതിക്കൊള്ളുക. ശേഷം നീ റുകൂ ചെയ്യണം. ആ റുകൂഇൽ നീ അല്പസമയം അനക്കമടയണം, അനക്കമടങ്ങണം. നല്ല നിലയിൽ സമാധാനത്തോടുകൂടി റുകൂ ചെയ്യുക. ചില അതുകൊണ്ടാണ് ഈ പറഞ്ഞത്, നമസ്കാരം പിന്തിച്ച് താമസിച്ചു വരുന്ന നമസ്കാരക്കാരെ കുറിച്ച് നബീന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് മുനാഫിഖീങ്ങളാണ് അവർ. തിൽക സലാത്തുൽ മുനാഫിഖി യജ്ലിസു സുമ്മ യർഖബു ശംസ്. സൂര്യൻ ഉദിക്കുന്നത് നോക്കിയിട്ടോ അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നത് നോക്കിയിട്ടോ ഇങ്ങനെ ഇരിക്കും. സമയമായില്ല, ആയില്ല, കാത്തു കൊടുക്കാറായില്ല, ആയില്ല, സംസ്കരിക്കാറായില്ല, ഇങ്ങനെ സൂര്യൻ പൊങ്ങി നിൽക്കുന്നേ ഉള്ളൂ. ബീച്ചിൽ പോയിരുന്നിട്ട് താന്നില്ല, എത്തിയില്ല, അസർ ഇനിയും സമയം കിടക്കുന്നു, ആ കടലിൽ വീഴുന്നവരെ സമയമുണ്ട്, ഇപ്പോഴുണ്ട്, ഇങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെ പിശാചിന്റെ കോലത്തിലെത്തി അത് മൊത്തം മറയുന്നത് വരെ എത്തും. ശേഷം ഓടി വരും. നബി തങ്ങൾ പറഞ്ഞ വാക്കാണിത്. നമസ്കരിച്ചു നാലറക്കാത്തവൻ കൊത്തി കൊത്തി നാലറക്കാത്തവൻ കൊത്തി. രക്തം കാക്ക കൊത്തിയെടുക്കുന്നത് പോലെ കൊത്തുന്നത് പോലെ ഇവൻ നാലറക്കാത്ത് വന്ന് കൊത്തി. ഈ നമസ്കാരത്തിൽ ഇവൻ അല്പമല്ലാതെ ഇവനൊന്നും ഓതിയിട്ടില്ല, സംസാരിച്ചിട്ടില്ല. കാരണം എന്താ? സമയമില്ലല്ലോ, സമയമില്ലല്ലോ. ഈ സമയമില്ലാത്ത സമയം നമസ്കരിക്കാൻ വരുമ്പോ ഈ നമസ്കാരക്കാരനെ കുറിച്ചാ പറയുന്ന മുനാഫിക്കിന്റെ നമസ്കാരം. തിൽക സലാത്തുൽ മുനാഫിഖ്, ഇതാണ് മുനാഫിക്കിന്റെ നമസ്കാരം. കാക്ക കൊത്തുന്നത് പോലെ കൊത്തുക. അതുകൊണ്ട് നബി തങ്ങളെ പഠിപ്പിച്ചു കൊടുത്തങ്ങനെ സമാധാനത്തോടുകൂടി നീറുകൊഴ്ചയും. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, ഒരാളുടെ റുക്കൂ ശരിയായില്ല എങ്കിൽ അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. മാ മിൻ മുസല്ലിൻ ഇല്ലാ വ മലക്കുൻ അൻ യമീനിഹി വ മലക്കുൻ അൻ ശിമാലിഹി. ഒരു നമസ്കാരക്കാരൻ നമസ്കരിക്കാൻ കൈകെട്ടിയാൽ അവന്റെ വലത് ഭാഗത്തും ഒരു മലക്ക് നിൽക്കുമത്രേ, ഇടത് ഭാഗത്തും ഒരു മലക്ക് നിൽക്കുമത്രേ. ഫൈദാ തമ്മറുഖൂഹ വ സുജൂദഹ സായിദത ഇലാ
ആരൊരാളുടെ റുക്കുവും സുജൂദും സമാധാനത്തോടെയാണ് അവൻ മുതുകു വളച്ചു നമസ്കരിച്ചതെങ്കിൽ ആ നമസ്കാരം ആകാശത്തേക്ക് ഉയരുമത്രേ. ഫൈലം യുതിമ്മ റുക്വഹ വസുജൂദഹ വലൽഖിറാത ഫീഹ, ആരൊരാളുടെ നമസ്കാരത്തിൽ റുക്വോ സുജൂദോ ഖുർആനോദലോ ശരിയായില്ല എങ്കിൽ യുലഫുകമാ തുലഫുകമാ യുലഫു സൗബുൽ ഖലഖു വയുറബു അലാ വജ്ഹി സാഹിബിഹാ, പഴന്തുണി ചുരുട്ടി കൂട്ടപ്പെടുന്നത് പോലെ ചുരുട്ടി കൂട്ടി ഇവന്റെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. മനസ്സിലായോ? ആകാശത്തേക്ക് ഉയരുകയില്ല, ആകാശത്തേക്ക് ഉയരുകയില്ല. റുക്കുഉ ശരിയായില്ല എങ്കിൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് പറഞ്ഞത്, സഹോദരാ നീ നമസ്കരിക്കാൻ നിന്നാൽ ഫുമ്മ റക ഹത്താ തത്മഇന്ന റാകിഅ, സമാധാനത്തോടെ നീ റുക്കുഉ ചെയ്യണേ. ثم ارفع رأسه حتى تعدل قائما, പിന്നീട് റുക്കുഉയിൽ നിന്ന് നിശ്ചടിയായി സമാധാനത്തോടെ നിന്നുകൊണ്ട് അല്ലാഹുവിനെ പുകഴ്ത്തണേ. ثم اسجد حتى تطمئن ساجدا, ധൈര്യം പിടിച്ച് നീ സുജൂദ് ചെയ്യരുത്, സമാധാനത്തോടെ മുതുക് വളച്ചുകൊണ്ട് നീ സുജൂദ് ചെയ്യണമേ, അല്പസമയം നീ സുജൂദിൽ കിടക്കണമേ. ثم اجلس حتى തത്മഇന്ന ജാലിസ, പിന്നീട് അല്പം സാവകാശത്തോടെ നീ ഇരിക്കണമേ. ثم اسجد حتى തത്മഇന്ന സാജിദ, വീണ്ടും നീ സമാധാനത്തോടു കൂടി സുജൂദ് ചെയ്യണമേ. വഫഅൽ ദാലിക ഫീ കുല്ലി സലാ, എല്ലാ നമസ്കാരത്തിലും ഇതേപോലെ സാവകാശത്തോടെ നമസ്കരിക്കണമേ. നിവിധങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പൊ ഇങ്ങനെ സാവകാശം നമസ്കരിക്കണമെങ്കിൽ നേരത്തെ വരണ്ടേ? സമയത്തിന് മുമ്പ് വരണ്ടേ? പാതി സമയത്ത് സമയം തീരാറാകുമ്പോൾ വന്നാൽ എങ്ങനെ നമസ്കരിക്കാൻ പറ്റും? ആ നമസ്കാരമാണ് മുനാഫിക്കിന് നമസ്കാരം, ആ നമസ്കാരമാണ് മുനാഫിക്കിന് നമസ്കാരം. ബഹുമാനപ്പെട്ട ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റജുലൻ സല്ലാ അന്നഹു റാ റജുലൻ യുസല്ലി, അദ്ദേഹം ഒരു ചെറുപ്പക്കാരൻ നമസ്കരിക്കുന്നത് കാണുകയാ, വലാ യുതിമ്മ റുകുഅഹ വലാ സുജൂദഹ, ആ നമസ്കാരത്തിലെ റുകുഅ സുജൂദോ ശരിയായ വണ്ണം നിറവേറ്റാതെ ഒരു ചെറുപ്പക്കാരൻ കാക്ക കൊത്തുന്നത് പോലെ കൊത്തി നമസ്കരിക്കുന്നത് കണ്ടുകൊണ്ട് നമസ്കാര ശേഷം ഇദ്ദേഹം അദ്ദേഹത്തെ വിളിക്കുകയാ, ഏയ് വാ ഇവിടെ, മുന്തു കം തുസല്ലി മുന്തു കം തുസല്ലി ഹാദിഹി സലാ, നീ എത്ര നാൾ കൊണ്ടാ ഇങ്ങനെ നമസ്കരിക്കുന്നത്? മുന്തു അർബഈന സന, നാൽപ്പത് വർഷക്കാലം ഞാൻ നമസ്കരിക്കുന്നത് ഇതേ കോലത്തിലാണെന്ന് ആ ചെറുപ്പക്കാരൻ പറയുകയാ. നാൽപ്പത് വർഷമാണ് എങ്ങനെ നമസ്കരിക്കുന്നത്? ആ സഹോദരൻ പറയുകയാണ്, ബഹുമാനപ്പെട്ട ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഇന്നക ലം തുസല്ലി മുന്ദു അർബഈന സനാ വഇൻ മുത്ത മുത്ത അലാ ഗൈരി ഫിത്റത്തി മുഹമ്മദിൻ, നീ നാൽപ്പത് വർഷം പോയിട്ട് നാൽപ്പത് ദിവസം പോലും നീ നമസ്കരിച്ചിട്ടില്ല, നിന്റെ ഈ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയുമില്ല, ഇതേ കോലത്തിലാണ് നീ നമസ്കരിച്ച് മരണപ്പെടുന്നതെങ്കിൽ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മില്ലത്തിൽ നിന്ന് പുറത്തായവനായ അവസ്ഥയിലായിരിക്കും നീ മരണപ്പെടുക. ഈ നമസ്കാരം മുനാഫിഖീങ്ങളുടെ നമസ്കാരം അത്രേ. ധൃതി പിടിച്ച് നിസ്കരിക്കുന്ന ഓർത്തോളി, സമാധാനത്തോടുകൂടി സാവകാശത്തോടുകൂടി സമയമെടുത്ത് നമസ്കരിക്കണം, അതിനാണ് നേരത്തെ പള്ളിയിൽ വരണമെന്ന് പറയുന്നത്. നേരത്തെ വരണമെന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ജമാഅത്ത് നമസ്കാരം നമസ്കരിക്കുമ്പോൾ ആദ്യത്തെ വഖ്ത്തിൽ തന്നെ നമസ്കരിക്കണം. രണ്ടാമത്തെ വഖ്ത്തിൽ നമസ്കരിച്ചാലോ അവരെ കുറിച്ചുള്ള എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കേട്ടോളി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്ന റജുലൻ ജായിലൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സഹാബി നബി തങ്ങളുടെ സബിദത്തിൽ വന്നുകൊണ്ട് ഫഖാല ചോദിക്കുകയാണ്, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്,
അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ് നബിയെ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുന്റെ റസൂല് പറയാണ് അസ്സലാത്തു ലിവഖ്തിഹ, നമസ്കാരം അതിന്റെ ആദ്യ സമയത്ത് തന്നെ പ്രാരംഭ സമയത്ത് തന്നെ നമസ്കരിക്കുക. വമൻ തറക സ്വലാത്ത ഫലാ ദീന ലഹു, ആരൊരാൾ നമസ്കാരത്തെ ഒഴിവാക്കിയോ അവർക്ക് ദീനില്ല മതമില്ല. വസ്സലാത്തു ഇമാദുദ്ദീൻ, നമസ്കാരം ഇസ്ലാമിന്റെ തൂണാണ് തൂണാണ്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏത്? അസ്സലാത്തു ലിവഖ്തിഹ, ആദ്യ സമയത്തിന് നമസ്കരിക്കണം. സഹോദരിമാരെ നിങ്ങൾ ശ്രദ്ധിക്കണം, സഹോദരങ്ങളെ നിങ്ങളും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് കടയൊക്കെ അടച്ചിട്ട് ജോലി കഴിഞ്ഞിട്ട് നമസ്കരിക്കാമെന്ന് നിങ്ങൾ കരുതരുത്. ജോലി ചെയ്യുന്ന ജോലിക്കാരൻ മനസ്സിലാക്കണം, പാടത്ത് ഉഴുതുമറിക്കുന്ന തൊഴിലാളികള്, ഉഴൈപ്പാളികള്, കൃഷിക്കാര് മനസ്സിലാക്കിക്കൊള്ളട്ടെ, ലുഹറിന്റെ സമയങ്ങൾ പാഴാക്കിയിട്ട് അസറിനോട് ചേർത്ത് അല്ലെങ്കിൽ ലുഹറും അസറും ഖളാഅക്കി മഗ്രിബിനോട് ചേർത്ത് നമസ്കരിക്കുന്നവർ ഓർത്തുകൊള്ളണം, അഴുക്ക് ഒരിക്കലും നമസ്കാരത്തിന് തടസ്സമല്ല. നജീസ് മാത്രമാണ് തടസ്സം, അഴുക്ക് തടസ്സമല്ല. മണ്ണിലോ കല്ലിലോ സിമെന്റിലോ നിങ്ങൾ കൈകാലുകളിട്ട് കുഴച്ചിട്ട് നിങ്ങൾ അതെല്ലാം കഴുകിയിട്ട് അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ നിങ്ങൾ ജോലി ചെയ്തോളി, പ്രശ്നമില്ല. ശരീരത്തിൽ കീലോ കറയോ ആണെങ്കിൽ ആ ഒളിവെടുക്കുന്ന അവയവങ്ങൾ മാത്രം ശുദ്ധിയാക്കി നിങ്ങൾ ഒളിവെടുത്ത് കൃത്യസമയത്ത് തന്നെ നിങ്ങൾ നമസ്കരിച്ചു കൊള്ളട്ടെ. ജോലിയുടെ പേരും പറഞ്ഞ് നമസ്കാരം നിങ്ങൾ പാഴാക്കരുത്, പാഴാക്കരുത്. അങ്ങനെ പാഴാക്കിയാൽ അവരുടെ നമസ്കാരം അല്ലാഹ്ക്ക് വേണ്ട, ഒരിക്കലും അല്ലാഹു അത് സ്വീകരിക്കുകയില്ല. അതാണ് ഈ ഹദീസുകളിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത ഹദീസിലൂടെ പറയാണ് ഇന്ന റജുലൻ സല്ലാ ഇദാ സല്ലൽ അബ്ദു അസ്സലാത ഫീ വഖ്തിഹാ ഫീ അവ്വലി വഖ്തിഹാ. ഒരു അടിമ നമസ്കാരത്തിന്റെ തുടക്കത്തിൽ തന്നെ അതിന്റെ പ്രഥമ സമയത്ത് തന്നെ പ്രാരംഭ സമയത്തിൽ തന്നെ ഒരാൾ നമസ്കരിച്ചാൽ സൈദത്തുല്ല സമാ, ആ നമസ്കാരം ആകാശത്തിലേക്ക് ഉയരുമത്രേ, ആകാശത്തിലേക്ക് ഉയർന്നുകൊണ്ട് ആകാശലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ അർശിന്റെ തണൽ വരെ അതെത്തുമേ. അങ്ങനെ അർശിന്റെ തണലിൽ എത്തിക്കൊണ്ട് ഈ നമസ്കാരം നമ്മ നിറവേറ്റിയ വ്യക്തിക്ക് വേണ്ടി അർശിന്റെ താഴ്ഭാഗത്ത് വെച്ച് ഈ നമസ്കാരം അവന് വേണ്ടി പാപമോചനം തേടുമത്രേ. ഫഖാല, ആ നമസ്കാരം പറയും ഹഫിളക്കല്ലാഫിൽത്തനീ, എന്നെ സൂക്ഷിച്ചതുപോലെ അള്ളാഹു നിന്നെ നരകകുണ്ടാരത്തിൽ നിന്ന് സൂക്ഷിക്കട്ടെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അഗ്നിയിൽ നിന്ന് സൂക്ഷിക്കട്ടെ, അള്ളാഹു ഇടങ്ങേറിൽ നിന്ന് സൂക്ഷിക്കട്ടെ, അപകടങ്ങളിൽ നിന്ന് സൂക്ഷിക്കട്ടെ, ശിർക്കുകളിൽ നിന്നും കുഫ്രുകളിൽ നിന്നും അള്ളാഹു നിന്നെ സംരക്ഷിക്കട്ടെ. വാനലോകത്ത് അർശിന്റെ താഴ്ഭാഗത്ത് വെച്ച് ഓരോ ഒക്കത്തെ നമസ്കാരവും അത് ശരിയായ വണ്ണം നമസ്കരിച്ചാൽ അള്ളാഹുന്റെ അടുക്കൽ പോയി ആ നമസ്കാരം ദുആ ചെയ്യുമെന്ന് നബിയുന റസൂലുള്ളാഹി. വഇദാ സല്ലല്ലാബ്ദു വസ്സലാത ഫീ ഗൈരി വഖ്തിഹാ, ആദ്യത്തെ സമയത്ത് നമസ്കരിക്കാതെ പിന്തി വന്ന് നമസ്കരിക്കുന്ന സഹോദര, ജമാഅത്ത് മുടക്കിക്കൊണ്ട് ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സഹോദര, ഉദാസീനതയോടെ അലസതയോടെ അലംഭാവത്തോടെ നമസ്കരിക്കുന്ന സഹോദര, വീട്ടിൽ ജോലി ചെയ്തിട്ട് സഹോദരിമാരെ സുബഹിയുടെ നമസ്കാരവും ലുഹറിന്റെയും അസറിന്റെയും എല്ലാം ചേർത്ത് വെച്ച് ടോട്ടലായിട്ട് ഒറ്റയ്ക്ക് ഒരുമിച്ച് കൂട്ടി നമസ്കരിക്കുന്ന സഹോദരിമാരെ, നബിയുന റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ് ഒക്കത്തിൽ ആദ്യത്തെ സമയത്ത് നമസ്കരിക്കാതെ നിങ്ങളുടെ ജോലിയെല്ലാം കഴിഞ്ഞ് അവസാന സമയത്ത് ഒരാൾ നമസ്കരിക്കാൻ തയ്യാറായാൽ സൈദത്തൈല സമാ, ആകാശത്തേക്ക് നമസ്കാരം ഉയരുമത്രേ. ആകാശത്തേക്ക് ഉയരുമ്പോ വലൈഹുൽമത്തുൻ, ആ നമസ്കാരം ഒരു മൂടാപ്പ് പോലെ, കറുത്ത് ഇരുണ്ട് മൂടി അമാവാസി പോലെ ആകാശലോകത്തെ മലക്കുകൾ അത് സ്വീകരിക്കാൻ തയ്യാറാവുകയില്ല. ആകാശലോകത്ത് വെച്ച് തന്നെ അത് ചുരുട്ടിക്കൂട്ടപ്പെടുകയും ആ മലക്കുകൾ ഇറങ്ങി വന്ന് ഈ നമസ്കാരക്കാരന്റെ മുഖത്തേക്ക് അത് വലിച്ചെറിയുകയും ചെയ്യും അത്രേ. ഫഖാല, ശേഷം അവര് പറയും ലയ്യാക്കല്ലാ
അല്ലാഹുക മാലയാതനി, എന്നെ പാഴാക്കിയതുപോലെ എന്നെ പിന്തിച്ചതുപോലെ അല്ലാഹു നിന്നെയും പാഴാക്കട്ടെ എന്ന് പിന്തി വന്ന് നമസ്കരിക്കുന്ന നമസ്കാര ശാപ പ്രാർത്ഥന കൊണ്ട് മലക്കുകൾ സ്വീകരിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്കരിച്ചാ കൃത്യസമയത്ത് സ്കരി, ഇല്ലെങ്കിൽ പോ, ഇടിയൊള്ളം തയ്യാറായിക്കോ. ഒക്കെ ഹദീസ് ഓതിയാ ഞാൻ പറയാം, ഞാൻ വെറുതെ പറയല്ല. ثلاثه മൂന്ന് കൂട്ടർ ലാ തഖബലു മിൻഹും സലാ, അല്ലാഹു അവരിൽ നിന്ന് നമസ്കാരം സ്വീകരിക്കുകയില്ല. റജുലുൻ ഒന്നാമതൊരു ചെറു സഹോദരൻ ഒരു സമൂഹത്തിന് ഇമാമത്തിന് നേതൃത്വം വഹിക്കുന്നു, വഹും ലഹു കാരിഹൂൻ, സമുദായമോ ആ വ്യക്തിയുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇരിക്കെ ഏതൊരു വ്യക്തി ഇമാമായി നിന്ന് നമസ്കരിച്ചാൽ അവനോട് അല്ലാഹു നാളെ സംസാരിക്കുകയുമില്ല, അവൻ നരകവാസിയാണ്. റബ്ബ് അവന്റെ ഒരു സുന്നത്തോ ഫർളോ ആയ ഒരു ഇബാദത്തും സ്വീകരിക്കുകയില്ല എന്ന് നബിയുന റസൂലുള്ളാഹി. രണ്ട് വറജുലൻ അത്തസ്സലാത ദിബാറ, നമസ്കാരത്തെ പിന്തി കൊണ്ടുവരുന്ന വ്യക്തി, ആ നമസ്കാരത്തിന്റെ ജമാഅത്തിന്റെ സമയം കഴിഞ്ഞ് ഉദാസീനതയോടുകൂടി അലംഭാവത്തോടുകൂടി ഖളാഇന്റെ സമയമെത്തിയപ്പോ നമസ്കാരത്തെ കൊണ്ടുവരുന്ന വ്യക്തി ആരാണോ അവരുടെ നമസ്കാരവും അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനം മൂന്നാമത് നമ്മുടെ കാര്യത്തിൽ പെട്ടതല്ല, അത് സ്വതന്ത്രനെ അടിമയാക്കി വെക്കുന്നവൻ, ഇവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. നമസ്കാരം അത്തസ്സലാത ദിബാറ, എപ്പോഴും വന്നാലും അവസാനത്തിൽ വന്ന് അവിടെ നമസ്കരിക്കുക. അവസാനത്തിൽ കടയൊക്കെ കടന്ന് കച്ചവടം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വന്ന് നമസ്കരിക്കുക. ആ നമസ്കാരക്കാരൻ്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളൊക്കെ നോക്കുമ്പോൾ നമ്മുടെ എല്ലാം പോയത് തന്നെ, എല്ലാം കട്ടപ്പോകയാ സംഭവം. അല്ല, നമ്മളിപ്പോൾ ഈ പള്ളിയിലെ ജോലിയായതുകൊണ്ട് നമ്മുടെ കാര്യം കഴിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. റാഹത്ത് അതുകൊണ്ട് വല്ല പള്ളി ജോലി വല്ലതും നോക്കിയോ? എല്ലാവരും പള്ളി ജോലി നോക്കാൻ നിൽക്കേണ്ട, പള്ളിയെങ്ങും ഇല്ല. അപ്പോൾ ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മളിൻ്റെ എന്തിനു നമുക്ക് അള്ളാഹുത്താൽ നമുക്ക് ജോലി വന്നിട്ടുണ്ട്, കട വന്നിട്ടുണ്ട്, കച്ചവടം വന്നിട്ട്, അള്ളാഹു അതിൽ ബർക്കത്ത് ചെയ്യും. നിങ്ങൾ കൃത്യസമയത്ത് പള്ളിയും ജമാഅത്ത് നിസ്കരിക്കും, അള്ളാഹു അത് വലിയ കൂലി തരുമല്ലോ. അതാണല്ലോ യഥാർത്ഥ നമസ്കാരം. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ സറഹു അയ്യൽഖല്ലാഹ ഹദം മുസ്ലിമാ, ഈ ലോകത്തു നിന്ന് മരിച്ചുപോയി നാളെ ആഖിറത്തിൽ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ അള്ളാഹുവിനെ മുസ്ലിമായി കണ്ടുമുട്ടാൻ, നീ മുസ്ലിമായി റബ്ബിന്റെ കോടതിയിൽ ഞെളിഞ്ഞു നിൽക്കാൻ ആരെയാണ് ആഗ്രഹിക്കുന്നു? ഈ അഞ്ചു നേര നമസ്കാരത്തെ കൃത്യനിഷ്ഠയോടെ ജമാഅത്തായി നമസ്കരിക്കാൻ നിങ്ങൾ പരിശ്രമിക്കണമേ, അതിൽ നിങ്ങൾ നിലകൊള്ളണമേ. നിശ്ചയം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബിയിന റസൂലുള്ളാഹി തങ്ങളോട് ഇസ്ലാമിക നിയമങ്ങളെ കർമ്മ മണ്ഡലങ്ങളെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതിന്റെ പരമപ്രധാനമായ ആരാധനാ കർമ്മമാണ് നമസ്കാരം. അത് അല്ലാഹുവിങ്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ മുസ്ലിമായ വ്യക്തിയുടെ ഉദാഹരണവും അവന്റെ അടയാളവും അത്രേ. ആരൊരാൾ ആ നമസ്കാരം വൈന്നക്കും സല്ലൈത്തും ഫീ ബുയൂത്തിക്കും, ആരൊരാൾ ആ നമസ്കാരം പള്ളിയിൽ നമസ്കരിക്കാതെ ആ സുന്നത്തിനെ ഒഴിവാക്കിക്കൊണ്ട്, ആ ജമാഅത്ത് ഒഴിവാക്കിക്കൊണ്ട് വീട്ടിൽ നമസ്കരിക്കുന്നു, അവരെ മുനാഫിഖീങ്ങളായിട്ടാണ് സഹാബത്തും നബിയും കണ്ടിരിക്കുന്നത്. വലഖദ് റഅയ്തുനാ വമാ യതഖല്ലഫു ഇല്ലാ മുനാഫിഖുൻ മഅലൂമുന്നിഫാഖ് യൗമരീൽ.
രണ്ടു കൂട്ടരല്ലാതെ നമസ്കാരത്തിന്റെ ജമാഅത്ത് ഒഴിവാക്കുകയില്ല. ഞങ്ങളുടെ വീക്ഷണത്തിൽ, ഞങ്ങളുടെ പരിശ്രമത്തിൽ, ഞങ്ങളുടെ ഗവേഷണത്തിൽ നബിയും സഹാബത്തും പറയുകയാണ് രണ്ടു കൂട്ടരല്ലാതെ ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കുകയില്ല. ഒന്ന് ഇല്ല മലൂമുൻ നിഫാഖ്, കാപട്യത്തിന്റെ അടയാളമുള്ളവൻ കപട വിശ്വാസി, അവൻ നമസ്കാരം പിന്തിച്ചേ നമസ്കരിക്കുകയുള്ളൂ, ജമാഅത്ത് ഒഴിവാക്കുന്നവനായിരിക്കും. ഔ മരീഉൻ, അല്ലെങ്കിൽ രോഗിയായാൽ അവനും ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കുന്നവനായിരിക്കും. രോഗിക്ക് ഉദുറുണ്ട്, രോഗിക്ക് ഉദുറുണ്ട്, പക്ഷേ മുനാഫിഖീങ്ങൾക്ക് ഉദുറില്ല. ഇന്നൽ മുനാഫിഖീന ഫി ദർകിൽ അസ്ഫലി മിനന്നാർ ഫലാ തജിദ ലഹും നസീറാ. തീർച്ചയായും കപടന്മാർ, കപട വിശ്വാസികൾ, നമസ്കാരത്തിൽ കളവ് കാണിക്കുന്നവർ, നമസ്കാരത്തിൽ കാപട്യം കാട്ടുന്നവർ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലത്രേ, അടിത്തട്ടിലത്രേ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളുടെ നമസ്കാരം, മുനാഫിഖീങ്ങളുടെ നമസ്കാരം, ഒരു കാരണവുമില്ലാതെ രണ്ട് റക്കാത്ത്, രണ്ട് വക്കത്ത് നമസ്കാരം ഒരാൾ ഒരുമിച്ച് കൂട്ടിയാൽ, മൻ ജമഅ ബൈന സലാതൈനി ബിലാ ഉദ്രിൻ ഫഖദ് അതാ ബാബൻ അലീമൻ മിൻ അബ്വാബിൽ ഖബായിർ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു കാരണവും കൂടാതെ ആരൊരാൾ രണ്ടു വക്കത്ത് നമസ്കാരം ഒരുമിച്ച് കൂട്ടിയോ, ഫഖദ് അതാ ബാബൻ അലീമൻ മിൻ അബ്വാബിൽ ഖബായിർ. വൻ പാപങ്ങളുടെ പട്ടികയിൽ പെട്ടവനായി, വൻ പാപികളുടെ കൂട്ടത്തിൽ പെട്ടവനായി, വൻ പാപങ്ങളുടെ വാതിൽക്കൽ എത്തിയവനായി, വൻ പാപം ചെയ്തവരുടെ പട്ടികയിൽ നാളെ നരകത്തിലേക്ക് പോകാൻ കാരണക്കാരൻ ആരെന്നറിയുമോ? ഒരു കാരണവുമില്ലാതെ രണ്ട് വക്കത്ത് നമസ്കാരം ഒരുമിച്ച് കൂട്ടിയവനത്രേ. എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുമ്പോ ജമ്മ ചെയ്തവനല്ല, നാട്ടിലുണ്ടായിരിക്കുമ്പോ അസറിന്റെ സമയം വരെ ലോഹറും ബിന്ദിച്ചവൻ, മഗരിബിന്റെ സമയം വരെ അസറും ബിന്ദിച്ചവൻ, ഇഷാന്റെ സമയം വരെ മഗരിബും ബിന്ദിച്ചവൻ, സൂര്യൻ ഉദിക്കുന്ന സമയം വരെ സുബഹിയെ ബിന്ദിച്ചവൻ, ഇവർക്കുള്ള ശിക്ഷയാണ് ഏറ്റവും വലിയ പാപിയാണ്. ഫഖദ് അതാ ബാബൻ അലീമം മിൻ അബ്വാബിൽ ഖബായിർ. നഊദു ബില്ലാഹു, കാത്തിരക്ഷിക്കുമാറാകട്ടെ. വൻ പാപങ്ങളിൽ പെട്ടുപോകും, വൻ പാപങ്ങളിൽ വൻ പാപിയായി മാറും. മാത്രമല്ല, നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, ആരൊരാൾ ഒരു കാരണവുമില്ലാതെ നമസ്കാരം പാഴാക്കിയാൽ لم يبأ الله منه بحسناته من عرلال لقي الله وهو مضيع للصلاة. ഈ ദുനിയാവിൽ ഒരുപാട് നന്മ ചെയ്തവനായിരിക്കാം, ഒരുപാട് പള്ളിക്ക് കൊടുത്തവനായിരിക്കാം, ഒരുപാട് പാവപ്പെട്ട പെണ്ണുങ്ങളെ കെട്ടിച്ചയച്ചവനായിരിക്കാം, സാധുക്കൾക്ക് വീട് വെച്ചു കൊടുത്തവനായിരിക്കാം, പട്ടിണി പാവങ്ങളെ സഹായിച്ചവനായിരിക്കാം, പക്ഷേ നമസ്കാരമില്ലാത്തവനായിരുന്നു. ഒരുപാട് ധർമ്മങ്ങൾ ചെയ്ത വ്യക്തിയാ. അവരെ കുറിച്ച് നബീന റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, ആരൊരാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നു, നമസ്കാരം പാഴാക്കിയവനായി, ലം യഅബ ഇല്ലാഹു മിൻഹു ബിഹസനാതി, അവൻ ചെയ്ത ഒരു തരിമ്പ് നന്മ പോലും അള്ളാഹു സ്വീകരിക്കുകയില്ല. അള്ളാഹുവിങ്കൽ അതൊന്നും ഒരു പുണ്യകർമ്മമേ അല്ല. അതുകൊണ്ട് നബി തങ്ങൾ പറയുകയാണ്, ഇദാ ഇന്ന റജുല ഇദാ മാത ഇദാ ഉദ്ഖില ഖബറഹു يُسْأَلُ عَنْهُ أَوَّلَ شَيْءٍ مِنَ الصَّلَاةِ. ഒരു അടിമ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ അടിമയെ ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ ആദ്യമായി കർമ്മപരമായി അവനോട് ചോദിക്കുന്നത് നമസ്കാരമാണ്, നമസ്കാരമാണ്, നമസ്കാരത്തെ കുറിച്ചത്രേ. കർമ്മപരമായി
ആദ്യം ചോദിക്കുന്ന അവൻ മുൻഗണനക്കേറി വന്നിട്ട് മൻ റബ്ബുക്ക വമൻ നബിയുക്ക വമാ ദീനുക്ക എന്നൊക്കെ പറഞ്ഞിട്ട് നമസ്കാരം നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ എന്ന് വേണ്ട, കൺഫ്യൂഷൻ വേണ്ട. ആദർശപരമായി അമലിയായിട്ട് കർമ്മപരമായി ഖബറിൽ വെച്ച് തന്നെ ഒരു വിശ്വാസിയോട് ഒരു മുസ്ലിമിനോട് ചോദിക്കുന്ന ചോദ്യത്തിൽ ആദ്യത്തെ ചോദ്യം നമസ്കാരത്തെ കുറിച്ചാണ്. ഫയിൻ ജാസ ഫീഹ നുളിറ ഫീമാ ദൂന ദാലിക്, ആ ചോദ്യത്തിന് അവൻ തക്കതായ മറുപടി പറയുകയും അവൻ നമസ്കാരക്കാരനായി മാറുകയും അവന്റെ നെറ്റിത്തടത്തിൽ ആ നമസ്കാരത്തിന്റെ അടയാളം തിളങ്ങിക്കാണുകയും ചെയ്താൽ അതിനു ശേഷമുള്ള ചോദ്യങ്ങൾക്ക് ഇളവ് ചെയ്തു കൊടുക്കുമത്രേ. ആ ഭാഗം ക്ലിയർ ആണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് പോട്ടെ, മെയിൻ ഭാഗം ഓക്കെ ആക്കിയല്ലോ, ബാക്കി അങ്ങോട്ട് അഡ്ജസ്റ്റ്മെന്റ്. ഫൈലം യുസല്ലി ലം തുജ്സ ലഹു ഫീമാ ദൂന ദാലിക്, ആ നമസ്കാരമില്ല എന്ന ഒരു വാക്കാണ് ഖബറിൽ വെച്ച് അവൻ പറയുന്നതെങ്കിൽ അതിനുശേഷം അവൻ ദുർഘടമായ ജീവിതമായിരിക്കും, അതിനുശേഷം അവൻ വല്ലാത്ത അവസ്ഥയിലായിരിക്കും, പിന്നീട് അങ്ങോട്ടുള്ളത് അവൻ ഭീഷണിയുടെ അവസ്ഥയിലായിരിക്കും, ഒരു കർമ്മവും അവനിൽ നിന്ന് പിന്നീട് അവനെ രക്ഷപ്പെടുത്താൻ എത്തുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ മരിച്ച് കബറി കൊണ്ടുവച്ചാൽ ആദ്യമായിട്ട് ചോദിക്കുന്നത് നിസ്കാരം, നിസ്കാരം. മഹ്ശറെ എത്തിയാൽ ആദ്യം ചോദിക്കുന്നത് നിസ്കാരം. അതുകൊണ്ട് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് മൂന്ന് കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അതിപ്പം പറയണമെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ സമയമെടുക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഞാൻ ഉണർത്തിയിട്ട് ഞങ്ങൾ നിർത്തുക. നിസ്കാരമില്ലാത്ത സഹോദര, ദുനിയാവിൽ അള്ളാഹു അവന് മൂന്ന് ശിക്ഷകൾ കൊടുക്കും. ദുനിയാവിൽ അവന്റെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്തെടുത്ത് കളയും. ബർക്കത്തെടുത്ത് കളയും എന്ന് പറഞ്ഞാൽ അവന്റെ പൈസ കൊണ്ട് ഒരു നന്മയ്ക്കും അവന് കൂട്ടു നിൽക്കാൻ കഴിയില്ല, അവന്റെ പൈസ ഹറാമിലേക്ക് ഇങ്ങനെ ചെലവായിക്കൊണ്ടേയിരിക്കും, ഒരു ഗുണത്തിന് അവന്റെ പൈസ ഉപകരിക്കുകയില്ല. എത്ര പൈസ കിട്ടിയാലും മതിയാവുകയില്ല, ഒരു കുടുംബത്തിലൊരു സമാധാനം ഇല്ല, വീട്ടിൽ പോയാലും സ്വസ്ഥതയില്ല, കാട്രായി അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് മണിച്ചമ്പാട്ട് അടിച്ചടിച്ചടിച്ച് അവന്റെ സമയം മൊത്തം അവന്റെ ജീവിതം മുഴുവൻ അവൻ നഷ്ടപ്പെടുത്തും. എന്തുകൊണ്ടാണ്? സമാധാനമില്ല, മനസ്സമാധാനം ഇല്ല. എന്തുകൊണ്ട്? അവന്റെ കുടുംബത്തിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് അള്ളാഹു തആല ബർക്കത്തെടുത്തു. ഇനി നമസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് ബർക്കത്തില്ല എന്ന് കണ്ടാൽ അവന്റെ നമസ്കാരം മുനാഫിക്കിന്റെ നമസ്കാരമായി കാണും. നമസ്കാരം മുനാഫിക്കിന്റെ നമസ്കാരമായിരിക്കും, അതുകൊണ്ടായിരിക്കും അള്ളാഹു ബർക്കത്തെടുത്തു, അല്ല ഒരിക്കലും എടുക്കൂല. നമസ്കാരത്തിലൂടെ ഖൈറുകൾ ഉണ്ടാകും. വസ്തഈനു ബിസ്ബിരി വസല എന്ന തഫ്സീറിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. നമസ്കാരം കൊണ്ട് സഹായം കിട്ടിയവരുടെ ഒരുപാട് സംഭവങ്ങൾ, സമയമില്ല. അതുകൊണ്ട് ഒന്ന്, യൻസിഉൽ ബർകത മിൻ ഉംരിഹി, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബർക്കത്തെടുത്ത് കളയും. രണ്ട്, യംഹു സീമാ ഉസ്സാലിഹീന മിൻ വജ്ഹിഹി, അവന്റെ മുഖത്തു നിന്ന് സ്വാലിഹീങ്ങളുടെ അടയാളം അല്ലാഹു എടുത്തു മാറ്റുമത്രേ. നമസ്കാരമില്ലാത്തവർ, അപ്പൊ നമസ്കാരക്കാരൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കബറിനകത്ത് വെച്ച് നമസ്കാരമുള്ളവനാണെങ്കിൽ മുഖത്തറിയാം, ആഹ്റത്തിലുണ്ടെങ്കിൽ മുഖത്തറിയാം. എങ്ങനെ അറിയാം? പായിലിട്ട് ഉറച്ച് കുറച്ച് നമസ്കാര തഴമ്പുണ്ടാക്കി കൊണ്ടുപോയാൽ അതൊന്നുമല്ല. തറാഹും റുക്കഅൻ സുജ്ജദാ സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്, തറാഹും റുക്കഅൻ സുജ്ജദാ, വിശ്വാസികളുടെ അടയാളം അവരുടെ നെറ്റിത്തടത്തിലേക്ക് അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അവർ നമസ്കാരമുള്ളവരായിരുന്നുവെങ്കിൽ അവരുടെ മുഖം നൂറുകൊണ്ട് പ്രകാശമാനമായിരിക്കും. പക്ഷേ നമസ്കാരമില്ലാത്ത വ്യക്തിയാണോ ഈ ലോകത്ത് നിന്ന് അവൻ മരണപ്പെടുന്നതിന് മുമ്പ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാലിഹീങ്ങളുടെ അടയാളം അവന്റെ മുഖത്ത് നിന്ന് നീക്കം ചെയ്യും അത്രേ. യംഹു സീമാഉ സാലിഹീന മിൻ വജ്ഹിഹി, മുഖത്തു നിന്ന് അല്ലാഹു സാലിഹ്യങ്ങൾ അടയാളപ്പെടുത്തും. മറ്റു അല്ലാഹ് കാക്കട്ടെ. ആമീൻ പറ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പൊ രണ്ടാമത് എന്താ? യംഹു സീമാഉ സാലിഹീന മിൻ വജ്ഹിഹി, മുഖത്തു നിന്ന് സാലിഹ്യങ്ങൾ അടയാളം എടുത്തു കളയും. നഊദു ബില്ലാഹ് കാക്കട്ടെ. മൂന്നാമത്, ലൈസ ലഹൂ കുല്ലു അമലി യഅമലുഹു ലാ
അവൻ ചെയ്യുന്ന ഒരു അമലുകൾക്കും അല്ലാഹു കൂലി എഴുതുകയില്ല. നമസ്കാരം ഇല്ലാത്തവൻ ചെയ്യുന്ന അമലുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ പോലുള്ള അമല്, അതിന് കൂലി എഴുതപ്പെടുകയില്ല. എൻട്രിങ് ആവൂല, എൻട്ര ചെയ്യൂല. കമ്പ്യൂട്ടറിൽ പള്ളിക്ക് വേണ്ടി മിനാരത്തിന് 10 ലക്ഷം കൊടുത്തു, മെമ്പർ പണി 5 ലക്ഷം കൊടുത്തു, പിന്നെ ഇൻഷാ അദബഹു വ ഇൻഷാ ഗഫറ ലഹു. അല്ലാഹു ഉദാരനാണ്, അവൻ ഇഷ്ടപ്പെട്ട പുറത്തു കൊടുക്കാം, അവൻ ഇഷ്ടപ്പെട്ട ശിക്ഷിക്കാം, അതിന് നമുക്ക് ചർച്ചയില്ല. പക്ഷെ ഹദീസിന്റെ വീക്ഷണത്തിൽ, ബാഹ്യ വീക്ഷണത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്, നമസ്കാരമില്ലാത്തവൻ ചെയ്യുന്ന കർമ്മങ്ങൾ, നമസ്കാരമില്ലാത്തവൻ ചെയ്യുന്ന കർമ്മങ്ങൾ, അവരുടെ കർമ്മങ്ങളൊന്നും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. 3. 4. അവന്റെ ദുആ ആകാശത്തേക്ക് ഉയർത്തപ്പെടുകയില്ല. നമസ്കാരമില്ലാത്ത സഹോദര സഹോദരി, എത്ര നെഞ്ചത്തടിച്ച് കരഞ്ഞു ദുആ ചെയ്താലും ആ ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല. പെങ്ങളെ, സ്വീകരിക്കണമോ? നിങ്ങൾ ദുആ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം നമസ്കാരം നിലനിർത്തിയിരിക്കണം. ഭർത്താവ് അറ്റാക്കായി ഐസിയുൽ കിടക്കുന്നു, പെണ്ണും പിള്ള ഐസിയുടെ വാതിലിൽ കിടന്ന് നെഞ്ചത്തൊരിച്ച് എൻ്റെ റബ്ബെ എൻ്റെ റബ്ബെ എൻ്റെ അല്ല എൻ്റെ അല്ല. ഓ, ആവശ്യം വന്നപ്പോ അല്ല അല്ല, ആവശ്യമില്ലാത്തപ്പം ഇല്ലല്ല 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 ഇല്ലല്ല, ആ ദിക്റായിരുന്നു. ആവശ്യമുള്ളപ്പോ അല്ല അല്ല, ഇപ്പൊ അല്ലായി വേണം അല്ലേ. അതുകൊണ്ട് നമസ്കാരമില്ലാത്തവന്റെ ദുആ ആകാശത്തേക്ക് ഉയരുകയില്ല. നമസ്കരിക്കാതെ എത്ര ദുആ ചെയ്താലും അത് അല്ലാഹു സ്വീകരിക്കുകയില്ല. തീർന്നില്ല. പിന്നെയോ, വലൈസ ലഹു ഹവ്ലുൻ ഫിദ്ദുആ. സാലിഹീങ്ങളുടെ ദുആയിൽ നമസ്കാരമില്ലാത്ത വ്യക്തിക്ക് യാതൊരു പങ്കുമില്ല, പങ്കുമില്ല, പങ്കുമില്ല. കമ ഖാല റസൂലുള്ളാഹി, സാലിഹീങ്ങൾ ചെയ്യുന്ന ദുആയിലെ നമസ്കാരമില്ലാത്തവർക്ക് വേണ്ടി ദുആ ഇറക്കാൻ നോക്കിയാൽ അത് നടക്കൂലെന്നർത്ഥം. പിന്നെ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്നലെ വരെ ഞാൻ മോശക്കാരനായിരുന്നു, അല്ലാ ഈ സെക്കൻഡ് മുതൽ ഞാൻ തീരുമാനിക്കുകയാണ് നിന്നിലേക്ക് മടങ്ങാൻ, പശ്ചാത്തപിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു എന്ന് ആരൊരാൾ ദൃഢനിശ്ചയം ചെയ്താൽ അല്ലാഹു സാലിഹീങ്ങളുടെ ദുആയിലവർക്ക് പങ്ക് നൽകുമത്രേ. നമസ്കാരത്തിൽ നമ്മൾ ദുആ ചെയ്യാറുണ്ട്, ആർക്ക് വേണ്ടിയ ദുആ ചെയ്തോ? അത്തഹിയാത്ത് ഓതുമ്പോ ദുആ ചെയ്യാറുണ്ട്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സാലിഹീൻ. സാലിഹീങ്ങളായ എല്ലാ അല്ലാഹുവിന്റെ നല്ല അടിമകൾക്കും എല്ലാവിധ ശാന്തിയും സമാധാനവും അല്ലാഹു നൽകട്ടെ. അപ്പോ നമസ്കാരമില്ലാത്തവർ സാലിഹീങ്ങളല്ല, അവർക്ക് സാലിഹീങ്ങളുടെ ദുആയിൽ പങ്കുമില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ 5 നിലക്കുള്ള ശിക്ഷ ദുനിയാവി വെച്ച് തന്നെ അല്ലാഹു കൊടുക്കുക മരിക്കുന്നതിന് മുമ്പ്, മരിക്കുന്നതിന് മുമ്പ്. 1, 1 ബർക്കത്ത് എടുത്തു കളയും. 2, മുഖത്ത് ഈമാനും നഷ്ടപ്പെടുത്തി അല്ലാഹു എടുത്തു കളയും. 3, അവന്റെ അമലുകൾ ഒന്നും സ്വീകരിക്കുകയില്ല നമസ്കാരമില്ലാതെ. 4, അവന്റെ ദുആ അല്ലാഹു ഉയർത്തുകയില്ല. 5, സ്വാലിഹങ്ങളുടെ ദുആയിൽ അവന് യാതൊരു പങ്കുമില്ല, പങ്കുമില്ല. ഇനി നമസ്കാരമില്ലാത്തവൻ മരിക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന ശിക്ഷകൾ 3, മരിച്ചു കഴിഞ്ഞ് ഖബറിലേക്ക് പോകുന്ന ശിക്ഷകൾ, ഖബറിനകത്ത് വെച്ചവൻ അനുഭവിക്കുന്ന ശിക്ഷകൾ 3, ഖബർ മുതൽ എഴുന്നേറ്റ് അല്ലാന്റെ ലക്കിലേക്ക് പോകുമ്പോൾ അവൻ അനുഭവിക്കുന്ന ശിക്ഷകൾ 3. അത് ഇത്തിരി ദീർഘമായ വിഷയമാണ്, വലിയ വിഷയമാണ്. അത് മറ്റൊരു സന്ദർഭത്തിൽ അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് സംസാരിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത്രയും പറഞ്ഞതനുസരിച്ച് അമൽ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു നല്ല കൂലി നസീബാക്കുമാറാകട്ടെ. വാഹിറു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.